ഇന്ത്യ പറയേണ്ട ഓണർ ആണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. തമാശ അതല്ല, ജിമ്മിയുടെ ഫോട്ടോ അത് ഒറിജിനൽ ഫോട്ടോ അല്ല, അത് ഫേക്കാന്ന് പറഞ്ഞു എന്റെ ബുദ്ധി ഇതാലോചിച്ചു നോക്ക്. അത് ജയ്സ്മിത്ത് അല്ലേ? സാധനം ഇവിടെ സാധനം അല്ല, അനിൽ അനിൽകുമാർ അയ്യപ്പന്റെ പേര് എടുക്കുന്നില്ലല്ലോ. സംവാദം കേട്ട ആരോട് സംവാദം നടത്തിന്ന് ചോദിച്ചാ ബൈക്ക് ബൈക്കിനോടാന്ന് പറയാം. നാളെ ഇന്നിപ്പൊ ഈ ഡോണിന്റെ കയ്യോടെ പിടിച്ചതിനെ ചൊറുക്ക് തീർക്കുന്നത് മൊത്തം പ്രവാചകനിലായിരിക്കും. ഇന്ന് രാത്രി, നാളെ രാവിലെ, നാളെ ഉച്ചക്ക് പകൽ, നാളെ രാത്രി, ഈ നാല് സമയം ഇവര് എപ്പോഴാണ് ഇവരെ കാട്ടറ എടുത്തിട്ട് ഇവർക്ക് പിടികൂടുന്ന പറയാൻ പറ്റില്ല. പ്രവാചകന് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ടൈറ്റിൽ ഇട്ടിട്ടിരിക്കും, ഒരാളും അങ്ങോട്ട് കേറി പോകരുത്. അതെ അതെ, വളരെ പ്രകോപിതരാവരുത്, നമ്മള് വന്യമായ രൂപത്തിൽ സംവദിക്കുക തീർച്ചയായിട്ടും. യെസ് യെസ്, ഓക്കെ. നാളെ രാവിലെ പണി വരുന്നുണ്ട് അവരാച്ച, അത് ഞങ്ങള് ചെയ്യുന്നുണ്ട്, നീ ഇപ്പൊ നിങ്ങള് പേടിക്കണ്ട. എന്ന് നമ്മളെ റിമൂവ് അടിച്ചിട്ടുണ്ടെ, നമ്മളെ നാളെ ചെയ്യും. എന്തായാലും ഇവനെ ആദം സംഗീതികളായിട്ട് ഒരു സംവാദം നടത്തേണ്ട ഒരു കാര്യമില്ല. നമ്മള് ആവശ്യം നടത്തി കഴിഞ്ഞു. ഞാൻ പറയട്ടെ, പറഞ്ഞു തീർന്നോട്ടെ, പറഞ്ഞു തീർത്തോട്ടെ. നിങ്ങൾ സംവാദം നടത്തിയതുകൊണ്ട് ഇവർ ഈ പരിപാടി, കാരണം ഇവർക്ക് ഇവരുടെ പേരിനും അഡ്രസ് ആയി അഡ്രസ് ഇല്ല. ഇവരാരാണ് ഇവർക്കും പോലും അറിയില്ല. ഇവര് വിശ്വസിക്കുന്ന ദൈവം എന്താണെന്ന് ഇവർക്ക് അറിയില്ല. ഇവർക്ക് അടിത്തറുള്ള ഒരു ആശയവും ഇല്ല. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ എന്ത് സംവാദം നടത്താനാ? എന്തിനാണ്? അതേസമയം ക്രിസ്ത്യാനികൾ വരട്ടെ, ഒറിജിനൽ ആളുകൾ വല്ല സംവാദം നടത്തിയതുകൊണ്ട് ഓരോ പ്രയോജനം കിട്ടാൻ പോല. കാരണം ഇവരുടെ ലക്ഷ്യം വേറെയാണ്. ഇവരുടെ ലക്ഷ്യം എന്താണ്? ദൈവികമല്ല. ഇവരെ കൊണ്ട് നമുക്ക് ഒരൊറ്റ ഉപകാരം ഉണ്ടാവുക. ഇവരിപ്പോ ഇടുന്ന ആ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യാം. നമ്മൾ അവരെ വീഡിയോസും അവരെ വോയിസും ഒക്കെ എടുത്തിട്ട് സ്റ്റോക്ക് ചെയ്യാം. ഇത് നാളെ നമുക്ക് ക്രിസ്ത്യാനികളുടെ ഈ പെന്തക്കോസ്തയുടെ തന്നെ നമുക്ക് ഉപകാരം വരും. ഇവർ ഈ ഈ എന്താണ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത്, നമ്മൾ പണ്ട് അവർ സുവിശേഷം എന്ന് പറയാം വീടുകളിൽ കയറിയ അതേ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തും. അവരുടെ ഗ്രന്ഥം, അവരുടെ വിശ്വാസം വെച്ചിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ അവസരം വരും. ആ സമയത്ത് നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. അല്ലാതെ ഇവരുടെ അടുത്ത് നേരിട്ടിട്ട് സോഷ്യൽ മീഡിയ വഴി, അല്ലാണ്ട് ഈ മുഖം അഡ്രസ് ഇല്ലാത്ത ആളുകളെ ഒരു സംവാദം വെക്കണതിൽ ഒരർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇവരെ ഈ തെറി പറയുന്നതൊക്കെ നമുക്ക് ആവശ്യം വരും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ആവശ്യം വരും. കാരണം ഇത് ജനങ്ങള് നാട്ടിലുണ്ട്. പല ആളുകളും ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഈ വർഗീയത പറഞ്ഞപ്പോ അവരെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് പ്രാവശ്യം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം ഗ്രൂപ്പിൽ നിന്ന് ഈ വർഗീയതയുടെ പോസ്റ്റ് ഇട്ട് കൊടുത്തപ്പോ നീ വർഗീയവാദിയാണ് എന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളിൽ തന്നെ ഉള്ള ആളുകളെ ഇവരെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പല അതില് 90% ആളുകളും ഇവരുടെ കൂടെ അല്ല. ഇവരുടെ ഉദ്ദേശം വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇവരോട് സംവാദം നടത്തുന്നതിൽ ഒരർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടെച്ചാ തീരുമാനിക്കാം. കൊടുത്തിടും സാറേ, കൊടുത്തിടും മാസ്റ്റർ ആണോ? അതെ അതെ അതെ, പറഞ്ഞു. ഓ സ്തോത്രം മാസ്റ്ററെ. എന്തായാലും പാസ്റ്ററെ, ഹാരിസ് മദനിയൊക്കെ അവിടെ വന്നിരുന്ന് സാറിനെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുക. പുള്ളി മറന്നോ ഇനി തലയ്ക്ക് തേങ്ങ വീണെന്നൊന്നും അറിയത്തില്ല കഴിച്ച ഡിബേറ്റിന്റെ. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം മാറട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ റിമൂവ് അടിച്ച റൂബിന്ന് ക്രിസംഗിളി എല്ലാം റിമൂവ് അടിച്ചു കളയുക. എന്തായാലും ആ നൌഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇപ്പൊ കൊണ്ടുവന്ന് അവരുവിട്ട സെബാസ്റ്റിന്റെ റൂമിൽ പോയി പുള്ളി തേഞ്ഞൊട്ടി പോയതാ. വീണ്ടും പുള്ളിയെ കൊണ്ടുവന്നിട്ടാണ് ഇനിയിപ്പോ ഹാരിസ് ഒക്കെ ചേർന്ന്, ഹാരിസ് മദനി ഉസ്താദ് ഒക്കെ ചേർന്നിട്ടാണ് ഇപ്പോ വീണ്ടും സംവാദം നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വീരവാദം, സാറിനെ ഒക്കെ സാറ് ഓടി ഓടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും. നിഷാദ് നിഷാദ് വീരവാദം മുഴക്കുകയാണ്. അത് മെയിൻ ഇപ്പൊ ഹാരിസ് മദനി ഉസ്താദ് അവിടെ വന്നിട്ടാണ് ഇത് ബൂസ്റ്റപ്പ് ചെയ്യുന്നത്, വീണ്ടും സംവാദത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുവാണെന്നും പറഞ്ഞോണ്ട്. സാറ് സംസാരിക്കൂ സാറ്. എടുത്തിടും ബസ്റ്ററെ, എന്താ മറുപടി പറയുക ഇതിന്?
അതായത് ഇവരുടെ ഒരു തന്ത്രമാണ് ഇത്. അതായത് എന്നെ വെല്ലുവിളിക്കാത്തവർ ഇവരുടെ കുറവാ. ഞാനത് പോസ്റ്റ് ഇട്ട് വെല്ലുവിളി സ്വീകരിക്കാറുണ്ട്, ഞാന് വീഡിയോ ഇട്ട് വെല്ലുവിളി സ്വീകരിക്കാറുണ്ട്. അപ്പൊ വെല്ലുവിളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത് വലിയൊരു രസമാണ് കേൾക്കുന്നവർക്ക്. എടാ വെല്ലുവിളിച്ചു, എന്നെ മറുഭാഗം കേൾക്കാറില്ല. മറുവശത്ത് ഈ വെല്ലുവിളി ഏറ്റെടുത്ത ഇല്ലയോ എന്നുള്ള സംഭവം ഇവർ ആരും മിണ്ടാറില്ല. അപ്പോൾ ഈ അണികളെ തൃപ്തിപ്പെടുത്തി നിർത്താൻ അതൊരു വഴിയാണ്. ഞങ്ങൾ വെല്ലുവിളിച്ചു, അവർ വരുന്നില്ല എന്നുള്ള ഒരു നരേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം അവർക്കുണ്ട്. അല്ല നമുക്കെന്തോ പേടി, ഈ ഖുറാനും കൊണ്ട് ഇവർ വന്നാൽ നമുക്ക് എന്നെ പേടി? സാധനം ഇതല്ലേ, ഇസ്ലാമിന് വലിയ കാര്യമാണോ? ക്രൈസ്തവനെ നേരിടാൻ എന്തെങ്കിലും വിഷമമുള്ള വല്ല വിഷയനകത്തുണ്ടോ? സത്യത്തിൽ ഏറ്റവും ശക്തരായ ആളുകളല്ലേ നിരീശ്വരന്മാർ? നിങ്ങൾ കണ്ടുണ്ടോ ഇവരും നിരീശ്വരന്മാരുമായിട്ടൊരു ചർച്ച നടക്കുന്ന കണ്ടുണ്ടോ? കാര്യമായിട്ടുള്ള ചെന്നിട്ട് ഇവർ ഏറ്റവും നാണം കെട്ട വിധത്തിൽ ആഴക്കടലെ ഇരുട്ടും പറഞ്ഞ് ഒക്കെ പോരുകയാണ് പതിവ്. പക്ഷെ ക്രൈസ്തവരങ്ങനല്ല, അവർക്ക് കൃത്യമായിട്ട് ഈ വിഷയങ്ങളെ പഠിച്ച് വിവര വളരെ വ്യക്തതയോടെ പറയാനുള്ള ആർജവമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി കഴിഞ്ഞ ഡിബേറ്റ് കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം നമുക്കറിയാലോ എം സി അബ്ദുൽ നാസർ റൂമിട്ട് ഇവർക്കെതിരെ ചർച്ച നടത്തി കളഞ്ഞു പിറ്റേന്ന് തന്നെ. കാരണം അവിടെ വന്നുണ്ടായ പരാജയം അദ്ദേഹമാണ് അവിടെ ദുഃഖത്തോടെ അവതരിപ്പിക്കുന്നത്. ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ റീപ്ലേ അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തങ്ങളിൽ തന്നെ പിരിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി. കാരണം രണ്ട് വ്യത്യസ്ത വിശ്വാസമാണ് അവർ പറയുന്നത്, സുന്നികളുടെയും മുജാഹിദുകളുടെയും. മുജാഹിദുകൾ പറയുന്ന സുന്നികളെന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാവികളും ഭീകരവാദികളും ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാത്തരം പ്രശ്നത്തിനും അടിസ്ഥാന കാരണം അത് വിശ്വസിക്കുന്ന നമ്മളുടെ ഹാരിസ് മദനിയും അതുപോലെ വഹാബി വശത്തുള്ള അല്ലെങ്കിൽ സലഫി വശക്കാരനായിട്ടുള്ള മുഹമ്മദ് ഈസയും കൂടി ഒരുമിച്ച് ഞങ്ങൾ എടുത്തു വരുന്നു. ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നതേ ഉള്ളൂ, ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരമില്ല. രണ്ടാമത് ഇവരെന്ത് പറയാനാണ് ആ ഡിബേറ്റ് വന്നത്? അവർ തൃത്വത്തെ വിമർശിക്കാനാണ്, അതേപോലെ നിർവഹിച്ചില്ല അവർ. കാരണം ബൈബിളിൽ ഒരു വാക്യം ഉദ്ധരിച്ചിട്ട് വേണ്ടേ തൃത്വമാണോ ഏകത്വമാണോ, ബൈബിൾ അത് പറയുന്നില്ലെന്നോ പറയുന്നെന്നോ തെറ്റാണെന്നോ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇവരേതോ പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെ കിടക്കുന്നു, ഞങ്ങൾക്കതിനെന്ത്? ഞങ്ങൾക്കൊരു ടെക്സ്റ്റ് ഉണ്ട്, അത് വെച്ച് പറയാനിരിക്കുകയാണ് ഞങ്ങൾ. പക്ഷെ ഇവരതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നില്ല. രണ്ടാമത് ഇവർക്ക് ഏകദൈവമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ആ ഏകമെന്ന കണക്ക് പോലും ശരിയല്ല. അടുത്തത് ദൈവം എന്ന കാഴ്ചപ്പാടേ ഇല്ല. ദൈവമില്ലാതെ പിന്നെന്തോ ഏകമെന്ന കണക്ക് വരുന്നത്? ദൈവമേ അല്ലത്, ഡെയ്റ്റിയാണ്. ഇത് കൃത്യം സ്ഥാപിച്ചു, ഒരു പ്രതികരണവും അവിടെ നിന്ന് ഉണ്ടായില്ല. അപ്പം മോഡറേറ്റർ പോലും അക്ഷമനായിപ്പോയി. എന്താ മോഡറേറ്റർ പറഞ്ഞു? ഇത് മര്യാദയല്ലെന്നൊക്കെയാണ് പറയുന്നത്. മര്യാദ അല്ലെങ്കിൽ ഞങ്ങൾ അവരോട് വല്ലതും മോശമായിട്ട് പറയണം, ഞങ്ങളതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഡിബേറ്റ് കഴിഞ്ഞ ശേഷം ഇവർക്കിനി ഒരുമിച്ചൊന്നും വരാൻ പറ്റിയല്ല. അല്ലെ പിന്നെ അതുപോലെ ഇവരുടെ തൊലിക്കെട്ടി ശ്രേഷ്ഠമാണ്. കാരണം ആദ്യത്തെ ഡിബേറ്റ് ഖുറാന്റെ ആദ്യ അവതരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് അത് ചെയ്തപ്പോഴേ മനസ്സിലായതാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ മുഹമ്മദ് പ്രവാചകനാന്ന് തെളിവ്? ആയിഷ കണ്ടെന്ന്, ഇദ്ദേഹം ഭയങ്കര തണുപ്പത്ത് വിയർത്തിരിക്കുന്ന ആയിഷ കണ്ടു എന്നൊരു ഹദീസ് ഉണ്ടെന്ന്. ഇതാണോ പ്രവാചകത്തിന്റെ തെളിവ്? തണുപ്പത്ത് വീർത്താൽ ഉടനെ പ്രവാചകനാകുമോ? തണുപ്പത്ത് വേറൊരാൾ വീർത്താൽ ഇതുപോലെ പ്രവാചകനാകുമോ? ആകുകയില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇദ്ദേഹമായാൽ എങ്ങനെ? ഇതൊക്കെ ഞാൻ ചോദിച്ചത് അവിടെ കിടപ്പുണ്ട്, ഉത്തരമേ ഇല്ല. അപ്പൊ തന്നെയല്ല, ആയിഷ പറയുന്ന എങ്ങനെ തെളിവാകുമെന്ന് ചോദിച്ചപ്പോൾ ഹദീസിന്റെ ആധികാരികതയല്ല ഇവിടെ വിഷയം. ഹദീസിന്റെ ആധികാരികത ഞാനും ചോദിച്ചില്ല, ഹദീസ് ആധികാരികമായിക്കൊള്ളട്ടെ. പക്ഷേ ഈ സംഭവത്തിനും 13 കൊല്ലം കഴിഞ്ഞിട്ട് വഹി ഇറങ്ങിയ ഹിറാ ഗുഹയിലെ സംഭവം 13 കൊല്ലം കഴിഞ്ഞ് വന്ന ആയിഷ പറഞ്ഞാൽ എങ്ങനെ തെളിവാകുമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഹദീസിലേക്ക് അദ്ദേഹം പോയിട്ട് ഹദീസിന്റെ ആധികാരിക മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അപ്പോ ലോജിക്കലി ഒരു ചർച്ചയ്ക്ക് വേണ്ട തർക്കശാസ്ത്ര പാഠവുമോ അല്ലെങ്കിൽ ഒരു യുക്തിസഹജമായ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ പൊരുളെന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാനോ ഉള്ള അറിവൊന്നും കാര്യസ്മത് എനിക്കില്ല. അതാണ് പ്രശ്നം. പക്ഷെ അദ്ദേഹം അത് ഉണ്ടെന്ന് നടിച്ചാണ് ഈ സംസാരിക്കാൻ വരുന്നത്. ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ട അറിവുകളെ അദ്ദേഹത്തിനില്ല. ഹദീസും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അദ്ദേഹം പലതും മനസ്സിലാക്കുന്നത്. ആദ്യം ഇല്ലെന്ന് പറയാം, ഉണ്ടെന്ന് ആയി കഴിയുമ്പോഴേക്ക് പിന്നെ ഇങ്ങനെ വിഷമിക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അവിടെ സംജാതമായി. ഇനി ഇവിടെ ഇപ്പോൾ അദ്ദേഹം വേറെ ഒരു പോസ്റ്റ് ഇട്ടേച്ച് അതുവഴി ഏതാണ്ട് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നൊരു കാര്യമൊന്നുമല്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളെ അറിയാവുന്ന ആൾക്കാർക്കറിയാം, നമ്മളാരും വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരിക്കലും വൈമുഖ്യം കാണിച്ചിട്ടില്ല. അത് കൃത്യം ഏറ്റെടുക്കും, അതിനകത്ത് ഒരു മടിയും കാണിച്ചിട്ടില്ല. തന്നെയല്ല, അന്ന് തീരുമാനിച്ച ഒരു പരമ്പര പോലെ നമുക്ക് ഡിബേറ്റ് തുടരാമെന്നൊക്കെയാണ്. അതൊക്കെ സമ്മതിച്ചാൽ പിരിഞ്ഞത്. പക്ഷേ ആദ്യ ഷോക്കിന് ശേഷം മദനി ഇതുവരെ അതിൽ നിന്ന് മുക്തനായിട്ടില്ല. ഒന്നാമത് അനിൽകുമാർ അയ്യപ്പൻ്റെ അടുത്ത് അത് ചെന്നു. ഇനിടയ്ക്ക് നമ്മളുടെ എന്താ പറയുക,
ക്ലബ് ഹൗസിൽ ചർച്ചയ്ക്ക് വരുന്ന വേറൊരു അഗ്നോസ്റ്റിക് ആയ ഒരു മാന്യ സുഹൃത്തുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ചർച്ചയ്ക്ക് പോയി. അന്ന് അദ്ദേഹത്തിന് കിട്ടിയൊരു മേൽക്കൈയുണ്ട്. അത് ക്രൈസ്തവ സമൂഹത്തോടല്ല, യുക്തിവാദികളോട് നടത്തിയൊരു ചർച്ചയാണ്. അതൊരു അപ്പർ ഹാൻഡ് അദ്ദേഹത്തിന് കിട്ടി. ഈ ബലത്തിലാണ് അദ്ദേഹം ഞങ്ങളോട് ആലങ്ങാടിന്റെ അടുത്ത് പോയിട്ട് അടുത്ത ദിവസം വരുന്നത്. ഈ ചർച്ചയ്ക്കടുത്ത് പോയിട്ട് നമ്മുടെ അനിൽകുമാർ അയ്യപ്പന്റെ അടുത്ത് ചെന്നു, അദ്ദേഹം വേണ്ട പോലെ പെരുമാറി വിട്ടു. അവിടുന്ന് ഒരു ആഴ്ച കഴിയുമ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. ആ ചർച്ചയിലും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു നിങ്ങൾ കണ്ടതാണ്. ഒടുക്കം സിജോയും ഞാനും ഒക്കെ ചേർന്നുള്ള ആ ചർച്ചയ്ക്കിടെ ഒരു ഘട്ടത്തിൽ പോലും നിസ്സാര ഇവരോട് ചോദിക്കുക, അള്ളാഹു ആരാണ്? അദ്ദേഹം ഒരു എൻറ്റിറ്റി എന്ന നിലയിൽ അദ്ദേഹം ഒരു സ്പിരിറ്റ് ആണോ ഒരു പേഴ്സൺ ആണോ ആത്മസ്വരൂപിയാണോ അദ്ദേഹം? ബൈബിളിന്റെ വിഷയം വെച്ച് ദൈവം ആത്മാവാകുന്നു, പദാർത്ഥ അധിഷ്ഠിതനായ വ്യക്തിയാണോ ആത്മരൂപിയാണോ? ആയത്ത് വെച്ച് തെളിവ് തരാൻ പറഞ്ഞിട്ട് മറുപടിയില്ല. അപ്പോൾ അവിടെ കിടന്ന് വിഷമിച്ചു. അപ്പോൾ ആ എന്നാതേ തെളിവ് ചോദിച്ച ഇവർക്ക് എവിടുന്ന് തെളിവ് തരാനാ? പിന്നെ നമുക്കൊരു കാര്യമുള്ളത് ഇല്ലാത്ത തെളിവ് ഇവരെവിടുന്ന് തരും എന്നൊരു വിട്ടുവീഴ്ചയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ല, ഇതൊന്നും കാര്യമല്ല, അടവുകൾ ഓരോന്നും ചീറ്റിപ്പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം, അപ്പം ഞങ്ങൾ അതിനകത്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവർ കൂടെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്, തെറി പറയുന്നു, മുഹമ്മദിനെ തെറി പറയുന്നു. അപ്പം ഞങ്ങൾ ഇനി തെറി പറയുന്നില്ല, ഞങ്ങൾ ആ ആയത്ത് വായിക്കുകയുള്ളൂ ഒരക്ഷരം. ഇനി മുതൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ ഈ ഹദീസ് അങ്ങ് വായിച്ചു കേൾപ്പിക്കും, ഇവരങ്ങ് വ്യാഖ്യാനിച്ചോട്ടെ. അങ്ങനെ ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ തെറി പറയുന്ന ഇവർ പറയല്ലോ, അത് തെറി പറയുന്നു പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പണിയുണ്ട്, അത് റെക്കോർഡ് ചെയ്ത് കറക്റ്റ് വെക്കും, ഇത് തെറിയാണ് എന്ന് ഇവർ പറയുന്നു എന്നുള്ള നിലയിൽ തന്നെ സംസാരിക്കും. അപ്പം ഞങ്ങൾ അത്തരത്തിൽ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇവർ വരത്തൊന്നുമില്ല, ഇവർക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അവർ ചുമ്മാ കിടന്ന് വാജ പഠിക്കുന്നല്ലാതെ ബാലുശ്ശേരി എത്ര വാജ പഠിച്ചു. അവസാനം ആയിഷ വിവാഹം ഇസ്ലാം വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ അക്ബർ സാഹിബ് ഒരു വീഡിയോ ഇറക്കിയില്ലേ, ഞങ്ങളെല്ലാം വെല്ലുവിളി ഏറ്റെടുത്തല്ലോ. അതിന് നിൽക്കാനുള്ള ത്രാണിയൊന്നും അദ്ദേഹത്തിന് ഇല്ലെന്നേ. അദ്ദേഹം പോയിട്ട് ഇതുവരെ നല്ല ഹോട്ടലിലെ ഊണ് കഴിച്ചിട്ടില്ലേ? എം എം അക്ബർ കഴിച്ചിട്ട് വന്നാലും നമുക്ക് പറയാം ബാക്കി കാര്യം. കിട്ടേണ്ട പണി കൃത്യം കൊടുക്കാൻ, അളന്ന് തൂക്കി കൊടുക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എം എം അക്ബർക്കോ അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിക്കോ ആർക്കും വരാം. അവർക്ക് കഴിയാത്തത് മതനിക്ക് കഴിയുമോ? അവർ വരട്ടെ, നമ്മൾ അന്നേരം ബാക്കി നോക്കാം. അല്ല, താങ്കള് പിന്നെ ഇസ്ലാം എന്താണ് ഏകദേവ വിശ്വാസമാണ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അവർക്ക് വലിയ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. എന്താണേലും ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല സുഹൃത്തെ, ഞാൻ അവനുടെ ഈ വാദം മുമ്പോട്ട് പോകാൻ വേണ്ടി നമ്മൾ സംസാരിക്കല്ലോ. ഇവർക്ക് ദൈവം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഏകനാകും? അത് ഞാൻ അതാ ചോദിച്ചത്. ആ ഏകത്വത്തെ ഞങ്ങളുടെ ചർച്ചയ്ക്ക്, അതായത് ഈ ചർച്ചയിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിന് കോർണർ ചെയ്യുക എന്ന് പറയും. അതായത് ഈ ആൾ എതിരാളിയെ സംസാരിക്കാൻ പരമാവധി അനുവദിച്ചൊരു ഒരു പോയിന്റിനകത്ത് കേറ്റും, അതിനകത്തു നിന്ന് ഇറക്കി പിന്നെ വിടാൻ പറ്റിയല്ലേ, വിടാത്തൊരു സ്ഥലത്തേക്ക് കൈ അയച്ചയച്ചു വിട്ട് അവിടെ കയറുക. നമ്മൾ ഈ കബഡി കളി എന്ന് പറഞ്ഞ പോലെ അതിനകത്തോട്ട് കേട്ടിട്ട് പിന്നെ ആളുടെ പോക്കിടക്കില്ല, ഒരു സങ്കേതത്തിനകത്തേക്ക് വരിക. അത് കൺക്ലൂഷൻ അല്ല പറയുന്നത്. അപ്പോൾ ഒരു വാദത്തിന് അംഗീകരിക്കുന്നതും അത് ഒടുക്കം വിഷയാസ്പദമായി ചർച്ച നടത്തുന്നതും രണ്ട് കാര്യമാണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ കാര്യം കിടക്കുന്നത്. അങ്ങനെയാണ് അന്ന് മുഹമ്മദീസ് ഒരു കാര്യം പറഞ്ഞില്ലേ, യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ ചോദിച്ചു അള്ളാഹുവിന് ഒരു പെണ്ണില്ലാതെ എങ്ങനെ, ഒരു കൂട്ടുകാരിയില്ലാതെ എങ്ങനെ മകനുണ്ടാകും എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ഈസ എടുത്ത് വായിച്ചു വെച്ച് എന്താ? അപ്പൊ പിന്നെ ഈസാനവി ഉണ്ടായത് എങ്ങനെ? ഞങ്ങൾ അത് വെട്ടിയെടുത്തിട്ടോ? അതാ അദ്ദേഹം അതൊരു ഒരു ചർച്ച മുമ്പോട്ട് പോകാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. ഞാൻ അന്നേരം നോട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഈസ ആകെ കുരുങ്ങുമല്ലോ വിഷയം ആകുമല്ലോ എന്ന് പറയുകയും ചെയ്തു. വേണേ അത് വെട്ടിയെടുത്തിട്ട് ഇവർ ഈ കാണിക്കുന്ന പോലെ ചെയ്യാം. ഞങ്ങളുടെ ലക്ഷ്യമൊന്നും അതൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങനൊന്നും വാദിക്കേണ്ട കാര്യമില്ല. കാരണം ഈസാനബിയെ കുറിച്ച് മുസ്ലിങ്ങൾ എന്ത് പറയുന്നു ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഒരു നാക്കുപിഴയോ അവത്തോ മുഹമ്മദ് ഈസ പറഞ്ഞുകൊണ്ട് അതെടുത്തിട്ട് പെരുമാറേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളെ അവരെ തത്വങ്ങളെ ആധാരമാക്കി തന്നെ കൊടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിന്നെന്താ പ്രശ്നം? അതൊരു കാര്യം. പിന്നെ ഇവർക്ക് ദൈവമില്ല, പിന്നെ എങ്ങനെ ഏകദൈവ വിശ്വാസം ഉണ്ടാകും? ഈ അല്ലാ എന്ന് പറയുന്ന ഒരു കാട്ടുകല്ല് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു, അതല്ലല്ലെന്ന് എത്ര പറയാനും ശ്രമിക്കുന്നു. ഇനി എല്ലാ മതങ്ങളിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ശരിക്കും ഈ വിഗ്രഹാരാധനകൾ ഏതെങ്കിലും മതത്തിലും മതത്തിന്റെ ഏതെങ്കിലും ഘടകങ്ങൾ, ഞങ്ങൾ വിഗ്രഹാരാധികളല്ല, ഒരു വിധത്തിലും ഒരു തരം വിഗ്രഹത്തെ ഒരു ഇമേജും ഇല്ലാത്തവരാണ് ഞങ്ങളെന്നറിയാം. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്നാൽ മതങ്ങളിൽ ഇങ്ങനെ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും വിഗ്രഹാരാധന നിർബന്ധമല്ല. ഇപ്പൊ ഹിന്ദുക്കളിൽ വിഗ്രഹാരാധനയുണ്ട്, പക്ഷെ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എന്നൊരു ഹിന്ദു പറഞ്ഞ കേസൊന്നുമില്ല, അയാൾക്ക് അങ്ങനെ തന്നെ പോവാം. പക്ഷെ ലോകത്ത് നിർബന്ധിത വിഗ്രഹാരാധനയുള്ള ഒറ്റ മതം ഇസ്ലാമാണ്. ലോകത്ത് കാബായിലെ കറുത്ത കല്ലവർക്ക് പുണ്യവസ്തു തന്നെയാണ്. അതിനെ നോക്കിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് മുഹമ്മദ് പറഞ്ഞ ഹദീസ് ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. അപ്പോൾ നിർബന്ധിതമായിട്ട് ഇതുള്ളൊരു മതവാദ്,
രണ്ടാമത് ഒരു ഡെയ്റ്റിയാണ് ഇവർ ദൈവം ദൈവം എന്ന് പറയുന്നത്. മുസയുടെയും ലാത്തയുടെയും മനാത്തയുടെയും അപ്പനാണ് അള്ളാഹു, അല്ലാത്തൊരു അള്ളാഹുവിനെ അബുത്താലിബിന് പരിചയമില്ല എന്ന് അബുത്താലിബ് പറയുന്നു. മനസ്സിലായില്ലേ? മുഹമ്മദിനെ തീറ്റിപ്പൂറ്റി വളർത്തിയ മനുഷ്യൻ മരണത്തോടെടുക്കുന്ന ഘട്ടത്തിൽ പറയാണ് നീ എന്താ ഈ പുതുതായിട്ട് പറയുന്ന കാര്യം. ഉടനെ പറയാണ് ഞാൻ ഏക ദൈവത്തെ കുറിച്ചാണ് പറയുന്ന അള്ളാഹു. എനിക്ക് മുമ്പ് ഞാൻ ഇതിനു മുമ്പ് ഒരു സമുദായത്തിൽ ഇത് കേട്ടിട്ടില്ലെന്നാ പറയുന്നത്. അള്ളാഹു ഏകനാകുന്നു എന്നുള്ള കാര്യം ഒരു സമുദായത്തിലും കേട്ടിട്ടേ ഇല്ല. ഇനിയര് കേട്ടിട്ടില്ലാത്ത കാര്യം അത്, അവർക്ക് ആർക്കും അറിയില്ല ഇത്. ഇനി അള്ളാഹു പരിചയപ്പെടുത്തേണ്ട ഏറ്റവും നല്ല സന്ദർഭം 96:1 അന്നാണ് പുള്ളിക്കാരൻ പറയേണ്ടത് ലാത്തേയും മനാത്തയായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല. ഇത് സംശയമെല്ലാം മാറിയനെ. ഒരു എക്സാമ്പിൾ, ഈ 96:1 ഈ ഹിറാ ഗുഹയ്ക്കുള്ളില് മറ്റേ പുള്ളി ജിബ്രീൽ വരുമല്ലോ, ഈ ജിബ്രീൽ മര്യാദയ്ക്ക് ഇതാണ് പറഞ്ഞു, ഈ ഞെരുക്കുകയും ഞെക്കുകയൊന്നും ചെയ്യാതെ വിയർപ്പിക്കുകയൊന്നും ചെയ്യാതെ പുള്ളിയോട് പറയുകയാണ്, മകനെ ഇവിടെ ഇന്നോലൊക്കെ പ്രശ്നം നടക്കുകയാണ്, നിന്നെ ഞാൻ പ്രവാചനായിട്ട് എടുത്തിരിക്കുകയാണ്, നീ ജനിച്ചത് ഒരു അത്ഭുത ശിശുവായിട്ടാണ്, അങ്ങനെയൊക്കെയാണ് താരിഖുൽ ഇസ്ലാമിൽ എഴുതിയിരിക്കുന്നത്. ജനിച്ചതിൻ്റെ അന്ന് ഈ ആമിനാബി ഇവിടെ നാഫീതടത്തിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ട് ലോകം മുഴുവൻ പ്രസരിച്ചെന്നും അതുപോലെ തന്നെ അന്ന് കാവായിലെ ക്ഷേത്ര കല്ലുകൾ ഇടിഞ്ഞ് താഴെ വീണെന്നും വിഗ്രഹങ്ങൾ മറിഞ്ഞു വീണെന്നും അതുപോലെ മറ്റേ ഫറവോടെ കൊട്ടാരം വരെ വിറച്ചെന്നാണ് മുഹമ്മദ് ജനിച്ചിട്ടുണ്ടെന്ന്. ഈ അത്ഭുത ശിശുവിനോട് പറഞ്ഞാൽ പോരെ, നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്, ജിബ്രിയിൽ നിന്റെ ഹൃദയം ഓപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് പാവമെല്ലാം എടുത്തു കളഞ്ഞിട്ട് പുതുതാക്കി കഴുകി കൊണ്ടുവച്ച ശരീരമാണ് നിൻ്റെത്. ഇതൊന്നും പറയേണ്ട കാര്യമില്ല, ഇത്രയും വെടിപ്പുള്ള ഒരു ശരീരത്തിന്റെ സ്പന്ദനം മതി തിരിച്ചറിയാൻ ഈ വന്നിരിക്കുന്ന ആളാരാണെന്ന്. എല്ലാത്തിലുപരി അന്നാണ് പറയേണ്ടത് ഞാൻ അള്ളാഹു ആകുന്നു, ഞാൻ ഏകനാകുന്നു എന്നിട്ട് പറയണം അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല, നീ എൻ്റെ പ്രവാചകനാകുന്നു. ഇസ്ലാം വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഷഹാദത്ത് കലിമ. അതുപോലും ഖുറാനിൽ ഇല്ല, ഓർത്തു വെക്കണം. ഷഹാദത്ത് കലിമ എന്ന് പറയുന്ന സാധനം പോലും ഖുറാനിൽ ഇല്ല. അപ്പോൾ അന്ന് മുഹമ്മദിനോട് ഇടപെട്ടതിൻ്റെ അന്ന് പോലും അള്ളാഹു ബന്ധനമുക്തനല്ല. അന്ന് 3 പെമ്മക്കളുണ്ട് ഉള്ള അള്ളാഹുവിനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഖദീജ ടീച്ചർ അങ്ങയുടെ നാഥൻ. ആരാണ് അങ്ങയുടെ നാഥൻ എന്ന് ഖദീജ പറയുമ്പോൾ ലാത്ത മനാത്ത ഊസമാരെ ആരാധിക്കുന്നവരെ ഖുറൈശികളാണല്ലോ ഇദ്ദേഹം ഇത് മുക്തി നേടിയോ, ആ അള്ളാഹുവിനെ ഇവർ ആഘോഷിക്കുന്ന ആരാധിക്കുന്നത് അങ്ങയുടെ നാഥൻ. അല്ലെങ്കിൽ ഖദീജ ഖുറൈശിയല്ലേ, ആ മുഹമ്മദും ഖുറൈശിയല്ലേ, അവരുടെ നാഥനെ പറ്റിയാ പറയുന്നത്. അത് കാബ ക്ഷേത്രത്തിന്റെ അധിപനായ അള്ളാഹു ആണ്. ആ അള്ളാഹു ഏകനാകുന്നു എന്ന് മദനി സംവാദത്തിൽ പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പ്രത്യേകിച്ച് അംഗീകരിക്കുന്നത്? അതല്ലേ മുസ്ലിങ്ങളുടെ വിശ്വാസം. അതിപ്പോ ഞാൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മുസ്ലിങ്ങളുടെ വിശ്വാസമല്ലേ അത്? അള്ളാഹു ആണ് ഏകദൈവം എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അംഗീകരിച്ച കുഴപ്പമെന്തോ? എന്റെ പാവമുണ്ടോ? ഞാൻ ഇപ്പോഴും അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ അത് നമ്മുടെ വിയോജിപ്പ് എന്താണെന്നറിയോ? മുസ്ലിങ്ങൾ പറയുന്ന അള്ളാഹു ഒരു കാട്ടു വിഗ്രഹം മാത്രമാണ്. അള്ളാഹു ലാത്ത മനാത്ത ഉസമാരുടെ അപ്പനാണ്. യാതൊരു ധാർമ്മിക ബോധവും ഇല്ലാത്ത ആളാണ്. അള്ളാഹു ദൈവം തെളിയിക്കാൻ ഒരു വിധത്തിലും കഴിയില്ല. ഇതാണ് ഞങ്ങൾ വാദിച്ചത്. അല്ല, ഒരു കാര്യത്തിന്റെ ഇടയ്ക്കുന്ന ഒരു ഭാഗം എടുത്തേച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? എന്റെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകും, തൃത്വം തെളിയിക്കാനാവില്ല എന്ന് ഞാൻ പറയുന്ന ഒരു ശബ്ദം ഒരു വീഡിയോയിലെ പ്രസംഗമാണ്. അതെന്താണെന്നറിയണ്ടേ? യേശു വണ്ണസുകാർക്കെതിരെ കൊടുക്കുന്ന സാധനമാണ്. അതിനകത്ത് ഞാൻ പറയുന്നത് എന്ന് ചിലർ പറയുന്നു, തൃത്വം ഒരു വിധത്തിൽ ഒരു നിലയിൽ തെളിയിക്കാനാവില്ല, അത്രയും ഭാഗം മാത്രമേ എന്ന് ചിലർ പറയുന്നുള്ള എടുത്ത് കളഞ്ഞു. 52 സങ്കീർത്തനത്തിൽ നിന്ന് ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അതിൽ മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു എന്നുള്ള എടുത്ത് കളഞ്ഞേച്ച് ദാവീദ് പറയുന്നു ദൈവമില്ല എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കും? ഇവരുടെയൊക്കെ അധോഗതി എന്നല്ല എന്തോ പറയട്ടെ, ഇതിനൊക്കെ ഞാൻ എന്തോ മറുപടി പറയട്ടെ? കറക്റ്റ്, വ്യക്തമായ ഒരു ആൻസറാണ് കൊടുത്തുടമ്പാസ്റ്റർ ഇവിടെ തന്നെ. അതും ഇത് കഴിഞ്ഞ ഡിബേറ്റിൽ സിജോ പാസ്റ്ററും സിജോ ബ്രദറും കൊടുത്തുടമ്പാസ്റ്ററൂടെ ചേർന്നിട്ട് അവർ ഏകദൈവ വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ ഈ ഒരു ടോപ്പിക് അവരെടുത്തിട്ടുണ്ട്. കൊടുത്തുടമ്പാസ്റ്റർ ഏകദൈവം ആണെന്ന് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആരിസ് മദനി ഈ ഡിബേറ്റ് കഴിഞ്ഞതിന് ശേഷം അവരുടെ റൂമിൽ ഇരുന്നുകൊണ്ട് ആ വീഴ്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ഈസി ഹാരിസ് മദനി കൂടെ അവിടെ ഇരുന്ന് ഈ ഒരു കാര്യം പറഞ്ഞങ്ങ് വെള്ളപൂശുമായിരുന്നു. സത്യം പറഞ്ഞ ഇവര് ആക്ച്വലി അള്ളാഹു എന്ന് പറയുന്ന ഒരു ദേവരേ ഇല്ലെന്നുള്ള ഒരു ഇതിലാണ് ഇവര് കൊണ്ടുവന്നത്. അതും മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത ഒരു ഉസ്താദുക്കളാണ് ഈ ഹാരിസ് മദനിയും മുഹമ്മദ് ഈസയും. അത് മദ്രസൊക്കെ വിദ്യാഭ്യാസം ഉള്ളവർക്ക് പിന്നെ അത് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് ധൈര്യമില്ലല്ലോ, രണ്ടുപേരുടെയും ഒരു പരിപാടിക്ക് വരികയല്ലെന്ന് ഞാൻ ഈ പ്രവചനം പോലെ പറയുന്നു. അവരിനി രണ്ടുപേരുടെ ഒരു രണ്ടുപേരുടെ ഇരിക്കും,
ചർച്ചയൊക്കെ അവരുടെ ആഭ്യന്തര ചർച്ച നടത്തും. അവർക്ക് ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ വരാൻ പറ്റില്ല. അന്ന് കിട്ടിയ പണി അതുപോലെ ഏറ്റിട്ടുണ്ട്. പിന്നെ ഈ ഇവർക്ക് തന്നെ അറിയാം സംഭവിച്ച അടി എന്താണ്. ഞാനതൊരു കാര്യം പറയാം. ഇപ്പൊ വർഗീസാറ് താഴെ കണ്ടിട്ടുണ്ട്, വർഗീസം സാബ്. ഈ അക്ബറുടെ പുതിയ കാലത്തെ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തോറ്റു ഉന്നം പാടിയൊരു മാനസികാവസ്ഥയില്ല, തൊടുവഴിയൊക്കെ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോ പണ്ടത്തെ ഉശിരും വീരും എല്ലാം പോയിട്ട് അപകക്ഷതാബോധമുള്ള ഒരു മുഹമ്മദിനെ കൊണ്ടാണ് അദ്ദേഹം ഇന്ന് നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പൊ ഈ കമന്റ് ഇടുന്ന കുറെ ചങ്ങാതിമാരെ കാണുക, അന്ന് ഞങ്ങൾ തേറ്റോടി, ഞങ്ങൾ എങ്ങുമില്ല, ഞങ്ങൾക്ക് പിറ്റേ ദിവസവും റൂം ഉണ്ടായിരുന്നു. ആ റൂമിൽ ആയിരക്കണക്കിന് ആളുകളും വരുന്നുണ്ട്. അടുത്തത് പിറ്റേന്ന് നിങ്ങളുടെ എം സി അബ്ദുൽ നാസർ നിങ്ങൾക്കെതിരെ റൂം ഇട്ടു, അത് കണ്ടായിരുന്നോ? അനിൽ കൊടുത്തോട്ടോ സിജോയുടെ ചെന്നിട്ട് അവിടെ അദ്ദേഹം തോറ്റോടി എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ റൂമിട്ട് കണ്ടോ? കിട്ടിയില്ല, ഞങ്ങളുടെ ആളുകൾ അഭിനന്ദിക്കുകയായിരുന്നു, അവർക്ക് കാര്യം അറിയാം, വിവരമുണ്ട്. പക്ഷെ നിങ്ങളുടെ എം സി അബ്ദുൽ നാസർ ഞങ്ങളെ ഏറ്റവും അധികം തെറി പറയുന്ന ആള്, ആ പുള്ളി ആരിഷ് മാതിരിയുടെ പേര് വെച്ചിട്ട് റൂമിട്ടു, അത് കണ്ടിരുന്നില്ലേ സഖാക്കള്? നിങ്ങൾ ഏത് ലോകത്താ താമസിക്കുന്നത്? ഞാൻ വേണേ ഇട്ടുതരാം, അതിന്റെ ക്ലിപ്പ് വേണേ അങ്ങോട്ട് ഇട്ടുതരാം. അന്ന് പാസ്റ്റർ ചോദിച്ച അമ്പിയാക്കളോടും ഔലിയാക്കളോടും പ്രാർത്ഥന ചോദിച്ചപ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോഹം കുനി ചേർത്ത് വെച്ചിട്ട് ഒറ്റ ഓട്ടം ഓടുമായിരുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞ തന്നെ ഞങ്ങൾ ഏകം, ഏകം എന്താണ്, ആ ഏകത്തെക്കുറിച്ച് അത് വേറൊരു വിഷയമാണെന്നും പറഞ്ഞു മാറിക്കളഞ്ഞു. ഇതാ അവര് കാണിച്ച പരിപാടി. എന്നാൽ അന്ന് അവിടെ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും അവർ ആൻസർ ചെയ്തിട്ടില്ല, ഒറ്റ ചോദ്യത്തിനും ആൻസർ ചെയ്യാതാണ് അവര് ഭംഗി. വർഗീസ് പാസ്റ്ററെ എന്തായാലും അവിടെ നിന്ന് ഇന്ന് ഹാരിസ് മദനി ഉൾപ്പെടെയുള്ളവർ വന്ന് വലിയ വെല്ലുവിളിയാണ് ആ ഗ്രൂപ്പിൽ നടത്തിയിട്ട് പോയത്. നമ്മള് തോറ്റോടി, അത് താഴെ ഇവിടെ പല മഹാന്മാരും താഴെ ഇരിപ്പുണ്ട്, മുസ്ലിം സുഹൃത്തുക്കള്. അവര് പറയുന്നത് അതില് സ്പീക്കർ പാനലിൽ കയറി പറയുന്നതും ക്രിസ്ത്യാനികള് നമ്മള് ഭീരുക്കളാണ്, നമ്മള് ഫോട്ടോ വെക്കാതാണ് വരുന്നത്. മെയിൻ അവരുടെ ആരോപണം എന്തുവാ, ഇനിയിപ്പോ ആധാർ കാർഡ് അവരെ കാണിക്കണം, വെരിഫൈ ചെയ്യണം, നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം, പിന്നെ ഫുൾ സൈസ് കളർ ഫോട്ടോ അവർക്ക് കൊടുക്കണം എന്നിട്ടൊക്കെ പറ്റുള്ളൂന്നൊക്കെ അവര് പറയുന്നത്. അതുപോലെ തന്നെ ഭീരുക്കളാണ്, നമ്മൾ ഓടി ഒളിക്കുവാണെന്നൊക്കെ അവരുടെ സംസാരം. ഞാനിപ്പോ അവിടെ കേറി ചോദിച്ചു ഇവരോട്, നിങ്ങളോട് ഞങ്ങൾ ആശയം സംസാരിക്കാനായിട്ട് എന്തിനാ ഞങ്ങളുടെ ഫോട്ടോയും ആധാർ കാർഡും തന്നാലേ നിങ്ങൾ ഡിബേറ്റിന് വെക്കുന്നത്? പറഞ്ഞു ഞങ്ങൾ ഇവിടെ കുറെ പേരിരിക്കും, നിങ്ങൾ വേണേ രണ്ടു പേര് ഇവിടെ ഇരുന്നോണം, ഞങ്ങൾ അവരവിടെ ഇരുന്നോളും, നമുക്ക് രണ്ടു പേർക്ക് സംസാരിക്കാം. അപ്പൊ അങ്ങനെ പറയുമ്പോ ജെയ്സ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും മേളിലിരിക്കാം, നിങ്ങൾ രണ്ടുപേരും മേളിലിരിക്കുക, മോഡറേറ്റ് സ്ഥാനം തുല്യമായിട്ട് തരും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ പറയാം അത് പറ്റത്തില്ല, ബാക്കിയുള്ള ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഇവിടെ മേളിൽ കയറിയിരിക്കും, നമ്മൾ രണ്ടുപേരും മാത്രം സംസാരിക്കാം. അതെന്തൊരു എന്തൊരു വർത്തമാനം പറയുന്നത്? ഞാൻ അവിടെ നിന്ന് ചോദിച്ചപ്പോഴത്തേന് എന്നെ അവർ താഴെറക്കും. ഞാൻ ചോദിച്ച ആശയം സംസാരിക്കാൻ ആധാർ കാർഡ് വേണോന്ന് ചോദിച്ചു, ചോദിച്ചപ്പോഴത്തേന് ഇമാര് നാണം ഉണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേന് ഇമാര് എന്നെ താഴെ കളഞ്ഞു. ഓക്കെ, ഞാന് ഈ വെല്ലുവിളി എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ ഒരു ഹോബിയാണ്. ജി ടി ബ്രദർ ഇന്നത്തെ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് സമയം കൊടുത്തിട്ട് മതിയോ? ഞാൻ സംസാരിച്ചോട്ടോ? ഓക്കെ ആണോ? അല്ല, വർഗീസ് പാസ്റ്ററിന് ഇഷ്ടം, താങ്കളുടെ ഇഷ്ടം. ജി ടി ബ്രദർ, ഞാൻ നമ്മുടെ അനിൽ സാർ പറഞ്ഞതിനകത്ത് ഒരു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ആ ഇപ്പൊ നടന്ന റൂമിലെ കൃത്യം കാര്യങ്ങൾ ജെയ്സ് ബ്രദറിനറിയാം, പുള്ളിയായിട്ടാണ് സംസാരിച്ച. വർഗീസ് പാഷ് കഴിഞ്ഞിട്ട് ജെയ്സ് ബ്രദറിലോട്ട് പോകണം, അവിടെ നടന്ന ഫുൾ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മള് ജി ടി അതിനെ പറ്റിയാ കൂടുതൽ ഇവിടെ എന്ത് ചെയ്യുന്നത് കേട്ടോ. മറ്റേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പറയൂ സർ. സനൂജ് കാലത്തോട് സംവാദത്തിന് ക്ഷണിച്ച് താഴെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എത്രയോ നാൾ മുമ്പ് ഏറ്റെടുത്ത കാര്യമാണത്. നിങ്ങളുടെ റൂമിലേക്ക് നിക്കു, പറയട്ടെ, നിങ്ങൾ റൂമിലേക്ക് വരികയല്ല, കാരണം നിങ്ങൾ അവിടെ മാന്യമായിട്ട് പെരുമാറുകയല്ല, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ റൂമിൽ വരത്തില്ല, അത് ഇതിനകത്ത് താല്പര്യമില്ല. നിങ്ങൾക്ക് കണ്ടോളർ കഴിഞ്ഞ തവണ ഇനി ഹാൾവേയിൽ നടത്തിയിട്ട് നിങ്ങളുടെ മോറേറ്റ് ഇടയ്ക്ക് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കി, അതിനോടൊന്നും നമുക്ക് ഒരു താല്പര്യമില്ല. അപ്പം ഞാൻ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു, കാരണം മോറേറ്റർമാർ സമയം പാലിച്ചു തന്നാൽ മതി, പ്രബന്ധം അവതരിപ്പിക്കുന്നതിനകത്ത് കയറി അദ്ദേഹം ഇടപെട്ടു. കാരണം വിഷയത്തിൽ നിന്ന് ഇവർ വലിയൊരു നരേഷനാണ്, വിഷയത്തിലേക്ക് വന്നില്ല. ഇവരുദ്ദേശിച്ച ചോദ്യം ചോദിക്കാനും നോക്കത്തില്ലെന്നേ, നിങ്ങൾ പോയി പഠിച്ചേച്ചു വരണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരണം. ചോദ്യം ചെയ്ത് വഹിച്ചു വരുന്നെല്ലാം പറയാൻ പറ്റുമോ?
ഞാൻ ഹാരിസ് മാതിരിയോട് ഇടപെടുമ്പോഴെല്ലാം പുള്ളി പറയുന്നത് ചോദ്യം ശരിയല്ല. തെറി പറയുന്നതിനെ പുള്ളി അങ്ങനെ പറയാറില്ല. ഈ മുഹമ്മദിന്റെ ജീവചരിത്രം വായിച്ച തെറി പറയുന്നു പറയാറില്ല. ഞാനത് പറയുന്നില്ലെന്ന് പറഞ്ഞ ഏർപ്പെട്ടെ. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളെ പറയുന്നില്ല. മുഹമ്മദ് എന്റെ വിഷയവുമല്ല. കഴിഞ്ഞ ചർച്ച നമ്മുടെ അള്ളാഹുവിന്റെ കാര്യം ചർച്ച ചെയ്ത് അള്ളാഹു അള്ളാഹു വിഷയം എന്തായിരുന്നു ഒരു നിങ്ങളെല്ലാം കേട്ട ആ വിഷയം ഏകദൈവ വിശ്വാസം ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും. അവിടെ ഇവർ തൃത്വം ഇവരാ പറയണ്ടേ, കൊണ്ടുവരേണ്ടത് അവരാ. അവരത് കൊണ്ടുവരാൻ തയ്യാറല്ലേ, നമ്മൾ എന്ത് ചെയ്യും? ഇവർ പറയുന്നത് ഞങ്ങൾ തൃത്വം പറഞ്ഞില്ല, ഞങ്ങൾ അറ്റാക്കിനിരിക്കുകയാണ്. ഞങ്ങൾ എവിടെ കൊണ്ട് ഇവരെ തൗഹീദിനെ പൊളിക്കുക ചെയ്തത്. ആ തൗഹീദ് പൊളിയുന്നത് എവിടെയാണ്? ഇവരൊരു കണക്കിലാണ് പിടിക്കുന്നത്. ഇവർക്ക് ഓരോ ദൈവമേ ഉള്ളൂ. ഇവിടെ ഞങ്ങളത് ദൈവം അല്ലെന്നാ പറയുന്നത്. ഒന്നവിടെ വെച്ചോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ അത് ദൈവമല്ല ഒന്ന്. രണ്ട്, ആ കണക്കും ഞങ്ങൾ പൊളിച്ചു. എപ്പോഴാണ് കണക്ക് പൊളിക്കുന്നത് കേട്ടോ? മുഹമ്മദ് ഇല്ലാതെ അള്ളാഹുവിന് നിലനിൽപ്പില്ല. എങ്ങനെ മുഹമ്മദ് ഇല്ല അള്ളാഹു നിലനിൽക്കുന്നത്? ഞങ്ങൾ അതിന് കൃത്യം കൊടുത്ത വചനമുണ്ട്, അല്ല ഖസാവ് 37. എന്താ അവിടെ കിടക്കുന്നത്? അള്ളാഹു മറച്ചു വെച്ചൊരു കാര്യം, അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്നൊരു കാര്യം മുഹമ്മദ് ദേ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പൊ ആരാണ് കേമൻ? മറുപടി ഉണ്ടായോ? നിങ്ങൾ ആരില്ല ഇന്ന് വരെ മുസ്ലിങ്ങൾ മറുപടി പറഞ്ഞു കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും? ആ പ്രബന്ധം മൊത്തം നിങ്ങൾ കേട്ടോ? ഞാൻ എഴുതിയ പ്രബന്ധം വായിച്ച ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ടത്. വെറുതെ വായി വന്ന കാര്യം പറയല്ല. കാരണം ഞാൻ ഡിബേറ്റിന് പോയാൽ പ്രിപ്പയർ ചെയ്തേ പോവുള്ളൂ. നമ്മുടെ വാക്ക് കൊണ്ടൊരു പിടികൊടുക്കരുത്. എഴുതി വെച്ച ഇനിയും സിജോയും ഞാനും ഒറ്റ റൂമിലിരുന്ന് ചർച്ച ചെയ്യുന്നു, ഒറ്റ റൂമിലിരുന്ന്. കാരണം രണ്ടായിട്ട് ആശയങ്ങൾ പോകരുത്. അങ്ങനെ വന്നാ ചർച്ച ചെയ്തേ. എൻ്റെ വീട്ടിൽ നേരത്തെ ഒരു പകൽ മുഴുവൻ വന്നിട്ട് ആ ചോദ്യം ചോദിക്കേണ്ടതേടാ, അത് പരസ്പരം ചർച്ച ചെയ്ത് റെഡിയാക്കിയിട്ടാ ഇരിക്കുന്നേ. കാരണം ഇവര് ഇവർക്കിടയിലെ പ്രഗത്ഭരായ ആളുകളല്ലേ അപ്പുറത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിലാണ് ചോദിച്ചേ. എന്നതുപോലെ അതിനകത്ത് കയറിയ മോഡറേറ്റർ ഇടപെടുന്നത്, ഇവർക്ക് ഒരു ചർച്ച വിജയപ്രദമായിട്ട് ഉണ്ടാകാനുള്ള പക്വത എന്നുള്ള മോഡറേറ്റേഴ്സ് ഒന്നും ഇവരുടെ കൂടെ ഇല്ല. അതുകൊണ്ട് ഇവർ ഞങ്ങൾ ചർച്ച നടത്തണമെങ്കിൽ അതിന് അതിൻ്റെ രീതികളുണ്ട്. ആ അത് അംഗീകരിക്കും എന്നുണ്ടെങ്കിൽ, അതിൻ്റെ വ്യവസ്ഥകളാകട്ടോ, അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അല്ല വേറെ കാര്യം. നിങ്ങൾ ഇന്നടത്തു നിന്ന് എടുക്കരുത്, അവിടെ നിന്ന് എടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിടത്ത് നിർത്തു. നിങ്ങൾ ബൈബിളിൽ നിന്ന് എതിർക്കാൻ അപ്പോകൃപയിൽ നിന്ന് എടുത്തു, ചരിത്രത്തിൽ നിന്ന് എടുത്തു. നിങ്ങൾക്ക് ഏതും എടുത്തു കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ പറയാൻ നിർത്തും, ഞങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പുസ്തകം, നിങ്ങൾ വിശ്വസിക്കാത്ത പുസ്തകങ്ങൾ, അല്ലെ ആ ചർച്ച വേണ്ടാത്ത പുസ്തകങ്ങൾ, മുഹമ്മദിന്റെ കല്യാണം ഞങ്ങൾ എടുക്കുന്നില്ല. മുഹമ്മദ് എന്ന മനുഷ്യന്റെ കല്യാണമോ അദ്ദേഹത്തിന്റെ ആയിഷാ വിഷയോ ഒന്നും ഞങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾക്കൊരു കൺസെഷൻ തന്നിരിക്കുന്നു, കാരണം നിങ്ങളല്ലേ തെറി പറയുന്നു പറയും. നിങ്ങളുടെ ഭാഗം വായിച്ചു ചെയ്യിപ്പിച്ച തെറി പറയുന്നത് അത് കേട്ട് കേട്ട് ചിരി വരിക. അതുകൊണ്ടാണ് ഒരുത്തം കാണിക്കാവുന്ന കോപ്രായങ്ങളെല്ലാം കാണിച്ചു, അത് മിണ്ടിക്കഴിഞ്ഞ തെറി. അത് ഞങ്ങളങ്ങ് വിട്ടു, ഞങ്ങൾ സമ്മതിച്ചു. തെറിയാണെന്ന് നിങ്ങൾക്കും ബോധ്യം വന്നല്ലോ. ഏതായാലും നിങ്ങളും ഞങ്ങളും ഒരുപോലെ തെറിയാന്ന് അംഗീകരിക്കുന്നു. നിങ്ങളുടെ അന്ധക്കരണം അതിന് സാക്ഷി നിൽക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തന്നെ ധാരാളം മതി. നിങ്ങളെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു അത് തെറിയാണ്, അത് വൃത്തികേടാണ്, അത് അശ്ലീലമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരും അംഗീകരിച്ച വിഷയമുണ്ട്. പിന്നെ അത് ചർച്ച വേണ്ട. ബാക്കി എടുത്തു അള്ളാഹുവിനെ പറ്റി തന്നെ ആകാൻ ചർച്ച. നിങ്ങൾ ബൈബിളിൽ നിന്ന് കയറിയോ, ഞങ്ങൾ അങ്ങോട്ടും ആകാം, നിങ്ങൾ ഇങ്ങോട്ടും ചോദിച്ചോ, ഒരു പ്രശ്നമില്ല. തനൂര് കാലത്തോട് ധൈര്യമായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരുമിച്ച് അതേക്കുറിച്ച് ചിന്തിക്കാം. ഞങ്ങൾ റെഡിയാണ്, എപ്പോഴും റെഡിയാണ്. പിന്നെ ഈ മുഖം മറച്ചു വെക്കുന്ന കാര്യം, ഈ മുഖ്യധാര ഡിബേറ്റ് ചെയ്യുന്ന ആരും മുഖം മറച്ചു വെച്ചിട്ടില്ല. വർഗീസം സാമുവലിന്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ എന്നെയും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫോട്ടോ ഒറിജിനലാണ്. അനിലയ്യപ്പന്റെ ഫോട്ടോ ഒറിജിനലാണ്. മറ്റേ സെവാസ്റ്റ്യന്റെ ഫോട്ടോ ഒറിജിനലാണ്. ഇവരെല്ലാം ഫോട്ടോ ഒറിജിനലാണ്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആരും ഫോട്ടോ ഇടാതിരുന്നിട്ടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല സാർമാരെ ഒരു കാര്യം പറഞ്ഞോടെ. ഇതിന്റെ അപ്പുറത്ത് വന്ന് ഈ കമന്റ് ഇടുന്നവരോട് നിങ്ങളെ ഈ പാത്തുഭയനോടൊക്കെ പറയാണ്, നിന്റെയൊക്കെ പിതാക്കന്മാരെയും മുഹമ്മദിനെയും അള്ളാഹുവിനെയും ഒക്കെ വിളിക്കാൻ പറ്റുന്ന പദങ്ങൾ ദയവായി ഞങ്ങളുടെ റൂമിൽ കൊണ്ടിറക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ പിതാക മഹന്മാരെ അത് വെച്ച് അഭിസംബോധന ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായോ? ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് സംസാരിക്കുന്നേ ഉള്ളൂ. പിന്നെ നിന്റെയൊക്കെ മദ്രസയിലും നിന്റെയൊക്കെ കുടുംബത്തിലുമുള്ള പാരമ്പര്യവും പഠിപ്പിക്കലുമാണ് പലപ്പോഴും പൊതുസ്ഥലത്ത് വന്നിറക്കുന്നത്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതെ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കുക. അത് മുഹമ്മദും പഠിച്ചിട്ടില്ല, അള്ളാഹുവും ചെയ്തിട്ടില്ല. അള്ളാഹു തെറി പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദും തെറി പറഞ്ഞിട്ടുണ്ട്. ആ ശീലമാണെങ്കിൽ അത് ഇവിടെ വേണ്ട, നിങ്ങളുടെയൊക്കെ മുറികളിൽ ഇറക്കുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം, ഈ ഇവിടെ ഈ വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും ചുണയുള്ള നട്ടലുള്ള ഏതെങ്കിലും ഒരുത്തിന് ഞങ്ങൾ വെല്ലുവിളികൾ 10-23 വർഷമായിട്ട് കാണുകയാണ്. 20-22 വർഷങ്ങൾക്ക് മുമ്പ് 2002 ബൈബിളിന്റെ ദൈവീകത എന്നുള്ള വിഷയം സംബന്ധിച്ച് സംവാദം നടത്തിയ അനന്തരം ഖുറാന്റെ ദൈവീക എന്ന വിഷയത്തിൽ സംവാദത്തിന് വരണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇന്നു വരെ വരാത്ത MM അക്ബറിന്റെ അനുയായികളാണെങ്കിൽ നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും നട്ടെല്ലും ആണത്തും എന്നുള്ള വാക്കൊക്കെ നിനക്കൊക്കെ ചേരുമെങ്കിൽ നിന്റെ അക്ബറെ വിളിച്ചോണ്ട് വാ,
മുഖം ഖുറാന്റെ ദൈവികം എന്നുള്ള വിഷയത്തിനകത്ത് സംവാദത്തിന് ഞാൻ റെഡിയാണ്. അല്ലെങ്കിൽ ഞാൻ സംവാദം ബൈബിളിനെ നടത്തിയത് കൊണ്ടാണ് ഖുറാന്റെ മുഹമ്മദിന്റെ ധാർമ്മികത സംവാദം നടത്താൻ ഞങ്ങൾ റെഡിയാണ്. പിന്നെ ഈ വെല്ലുവിളി, വെല്ലുവിളി എന്തോ നിങ്ങൾ ഹോബിയായിട്ട് എടുത്തേക്കുവാണോ? ഹാരിസ് മദനി ഒരിക്കലും പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന കേട്ടു, അനിൽ കൊടിത്തോട്ടത്തെ നമുക്ക് എറണാകുളത്ത് മറൈൻ ഡ്രൈവ് വെച്ച് സംവാദം നടത്താം, ഞാൻ വെല്ലുവിളിക്കുന്നു വരൂ. അനിൽ കൊടിത്തോട്ടം യാതൊരു ഉപാധി ഇല്ലാതെ വെല്ലുവിളി ബാലുശ്ശേരി ഹാരിസ് മദനി അല്ല ബാലുശ്ശേരി. ബാലുശ്ശേരി അങ്ങനെ ഹോൾസെയിലായിട്ടൊക്കെ വെല്ലുവിളിയായിരുന്നു. അവസാനം ബാലുശ്ശേരി പടുക്കളയ്ക്കകത്ത് പോലും കാണാൻ വേണ്ടി ഇല്ല. എന്നിട്ട് പിന്നെ ഇവിടെ മദനി ഉസ്താദുമാർ വന്നു, വേറെ കുറെ പണ്ഡിതന്മാർ വന്നു. നിങ്ങൾക്ക് നാണമില്ലേ ഈ വെല്ലുവിളിച്ചോണ്ടിരിക്കാൻ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് വന്നപ്പോഴും ഞാനും പറഞ്ഞു റെഡിയാണ് സംവാദത്തിന്. എനിക്കത് നബീലൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നബീലിനോടാ പറഞ്ഞിട്ട് പോയത്. ഈ മുഹമ്മദിന്റെ ധാർമ്മികത എന്ന വിഷയത്തിന്റെ മേൽ ഞാൻ സംവാദത്തിന് റെഡിയാണ്, ആരോട് വേണമെങ്കിലും റെഡിയാണ്. എം എം അക്ബറോ ഹാരിസ് മദനിയോ മുജാഹിദ് ബാലുശ്ശേരിയോ പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ചീള് കേസുകളൊന്നും ഞങ്ങൾ എടുക്കുകയില്ല, ഡാക്കിളി ഡൂക്കിളികളെ ഒന്നും എടുക്കുകയില്ല. അല്ലാതെ ഏതെങ്കിലും ഒരുത്തന് ചുണയുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരാം. ഞാൻ അന്ന് പറഞ്ഞതാണ് 100,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, വിളിച്ചുകൊണ്ട് വരുന്നതിന് തരാം. ഇതിനകത്തുള്ള ഏതെങ്കിലും നട്ടലുള്ള ഒരുത്തൻ ബാലുശ്ശേരിയോ എം എം അക്ബറിനെയോ ഹാരിസ് മദനിയോ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ധാർമ്മികത നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങളുടെ പുസ്തകത്തിന്റെയും വെളിച്ചത്തിൽ വെച്ചുകൊണ്ട് വേറെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഭയങ്കര എക്കോ വരുന്നു. അതായത് ഇവിടെ ഈ നിഷാദ് എന്ന് പറയുന്ന ഒരാളെ ഇപ്പൊ ഇവര് പൊക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. യാതൊരു പിന്നെ ഈ സാർ ഇപ്പൊ പറഞ്ഞ ഒരു ഡാക്ലി ഉപ്ലി ടീമാണ്, അദ്ദേഹമാണ് ഇപ്പൊ ഈ അദ്ദേഹത്തെ പൊക്കി പിടിച്ചോണ്ടാണ് അദ്ദേഹമാണ് ഈ വെല്ലുവിളിയൊക്കെ നടത്തുന്നത്. സംവാദത്തിന് ഞാൻ തയ്യാറ്. അദ്ദേഹത്തിനായിട്ട് സംവാദം നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ കൊടിത്തോട സാറോ വർഗീസ് സാറോ തന്നെ 5 മിനിറ്റ് പോലും വേണ്ട അദ്ദേഹത്തിനെയൊക്കെ പിന്നെ ഏറി കയറ്റാൻ. അതേപോലെ തന്നെ അദ്ദേഹം നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നിക്കലുമായിട്ട് ഒരു സംവാദം നടത്തി, അതില് പുള്ളിയുടെ മാന്യത ഇവിടെ എല്ലാരും കണ്ടതാണ്. യാതൊരു വെളിവും വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഒരു വെറും ഒരു ഒരു വെറുതെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിയും ബോധവും ഒന്നും ഇല്ല. അദ്ദേഹത്തിന് അല്ലാതെ വേറെ ആരെയും ഒക്കെ ഇവര് പറഞ്ഞു തീർത്തോട്ടെ ഈ സംവാദത്തിന് നിഷാദിന്റെ സംവാദവും ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു. പെട്രാബർദനുമായിട്ടുള്ള സംഭവത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു വിവരം കേട്ട വാക്യം, വിവരം കേട്ട ഒരു കാര്യം എടുത്തുണ്ടെന്ന് അള്ളാഹുവും മുഹമ്മദിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം വെച്ചുകൊണ്ട് ഗീർവാണം അടിക്കുന്നത് കേട്ടു. അത് ഞങ്ങൾ തിരിച്ചു ചോദിച്ചപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവിടെ വെല്ലുവിളി, നിങ്ങൾക്ക് ഇങ്ങനെ വെല്ലുവിളി എന്തോ, നിങ്ങളിങ്ങനെ രാവിലെ ഇറങ്ങിയിട്ട് ഇല്ല എന്തോ കീലേരി അച്ചുവോ എന്ന് വെല്ലുവിളിക്കുന്ന പോലെ ആരുണ്ടായി എന്നെ തല്ലാരെന്ന് പറയാൻ വെല്ലുവിളിക്കും. ആൾക്കാരെ ഇറങ്ങി ഞാൻ റെഡിയാന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണം വഴി ഓടിയിട്ട് ഇനി ആരുണ്ടെന്ന് ചോദിക്കുന്ന ഒരുമാതിരി വൃത്തികെട്ട പരിപാടികളെ മുസ്ലിങ്ങൾ നിർത്തുക. നിർത്തിയിട്ട് നിങ്ങളുടെ മുഹമ്മദിനെ കുറിച്ചോ നിങ്ങളുടെ അള്ളാഹുവിനെ കുറിച്ചോ നിങ്ങളുടെ കിതാബിനെ കുറിച്ചോ സംവാദം നടത്താൻ ഞങ്ങൾ റെഡിയാണ്. ഇനി ഈ വെല്ലുവിളി വെല്ലുവിളി എന്ന് പറഞ്ഞ് അനിൽ കൊടിത്തോട്ടം അളിച്ചോടുന്നു, പിന്നെ അനിൽ അയ്യപ്പൻ ഒളിച്ചോടുന്നു, മറ്റേ ആൾ ഒളിച്ചോടുന്നു എന്ന നാണമുണ്ട നിങ്ങൾക്ക് പറയാൻ. ഏതെങ്കിലും കേൾക്കുന്ന ഒരുത്തിനുണ്ടെങ്കിൽ ചെന്ന് പറ ഹാരിസ് മദനിയോടോ മറ്റേതെങ്കിലും മദനിയോടോ പറ, എന്നിട്ട് ഞങ്ങൾ വരാം, പൈസ തരാം അങ്ങോട്ട്, 100,000 രൂപ തരാം. മുഹമ്മദിന്റെ ധാർമ്മികത ഒരു ചർച്ച നടത്താം, നിങ്ങൾ സമൂഹത്തിന് മുമ്പ് തെളിയിക്കേ, എന്നിട്ട് 100,000 രൂപ മാറ്റി അന്തസ്സായിട്ട് പൊക്കോളൂ. അത് പറയാൻ നിങ്ങൾക്ക് ആവത്തില്ലെങ്കിൽ നിങ്ങൾ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ട് വാക്ക് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് വേറെ ഏതിലും പണിക്ക് പോകണം. അത് 10-20 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ്, മനസ്സിലായോ? 20 വർഷം മുമ്പ് ഞാൻ വെല്ലുവിളിച്ചതാണോ എം എം അക്ബറിന്റെ ഓഫീസില് എറണാകുളത്തുള്ള സലഫി ഓഫീസിൽ നേരിട്ട് ചെന്നിട്ട് ഞാൻ ചോദിച്ചതാണ് ഖുറാന്റെ ദൈവികത എന്നുള്ള വിഷയം സംവാദം നടത്താൻ വരാൻ? പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ആ വഴിക്ക് പോയതാണ് എം എം അക്ബർ, മനസ്സിലായോ? ആഴക്കടലിൽ മുങ്ങി ആൾക്കാർ പിടിച്ച് വെള്ളത്തിൽ താത്ത് അവിടെ കിടന്ന് ശ്വാസം പൊട്ടി ചാവുന്ന ഒരു അവസ്ഥ നമ്മൾ പിന്നീട് കണ്ടു. അതിനെ എം എം അക്ബറിനെ രക്ഷിക്കാൻ വേണ്ടി ഈച്ച ഇറങ്ങി സ്പൂണും കൊണ്ട് പോയിട്ട് കോരിയിട്ടൊന്നും തീർന്നില്ല കടലിലെ വെള്ളം. അവസാനം അടുത്തൊരാൾ കോടാലിയും കൊണ്ട് ഇറങ്ങി, ഈച്ചയുടെ സഹോദരൻ. അവസാനം കോടാലി വെട്ടി അതിന്റെ എന്താ പറയുക, വാ പോയതല്ലാതെ കോടാലിക്കും പ്രയോജനമില്ല. ഇനി പുതിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ വാ, ഞങ്ങൾ സംവാദത്തിന് വിളിക്കുക. അതിന് ശേഷമാട്ടെ സംവാദത്തിനുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. ആ വാക്ക് ഉപയോഗിക്കുന്ന അർഹത പോലും നിങ്ങൾക്കില്ല, അത്രയ്ക്ക് മോശമാണ്. താങ്ക് യു. കേക്കാം ബ്രദർ, കേക്കാം. ഇതിൽ നിന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞാല് ഇന്ന് രാവിലെ ജിമ്മിച്ചാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ജിമ്മിച്ചാനൊക്കെ ഇരുന്ന് റൂമിൽ വന്നിട്ട് ഈ നിഷാദ് എന്ന് പറയുന്ന ഈ പുതിയ അവതാരം
വന്നിട്ട് അവിടെ നിന്ന് സംസാരിച്ച് അങ്ങനെ ചോദിച്ച റെഫറൻസുകളൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് താഴെ പോയിട്ട് ജിമ്മിച്ചാനക്കെതിരെ റൂം ഇട്ടായിരുന്നു. എന്നിട്ട് അവിടെ നമ്മുടെ മൗണ്ടൻ ബ്രദർ എന്ന് പറയുന്ന സഹോദരൻ കയറി ചെന്നു. അപ്പൊ അവിടെ നിഷാതിരിപ്പുണ്ട്, അതിനകത്ത് യഹിയ എന്ന് പറയുന്ന നമ്മുടെ കോടാലി യഹിയ ഇരിപ്പുണ്ട്, അതുപോലെ ഒരു എന്തോ ഒരു വേറൊരു ഒരു കാലോടി ബഷീർ കാലോടി അങ്ങനെ ഏതൊരു ബഷീർ, പിന്നെ ഒരു ഒരു നബീൽ മൈദി, പിന്നെ നിസു ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ചാവേറുകൾ ജിഹാദികൾ അവിടെ കയറിയിരിക്കുന്നു. ആകെയുള്ള ക്രൈസ്തവ പക്ഷത്ത് മൗണ്ടൻ ബ്രദർ മാത്രം. അവര് സംസാരിക്കും, മൗണ്ടൻ ബ്രദർ സംസാരിക്കാനായിട്ട് മൈക്ക് എടുക്കുമ്പോഴേ അവരിലൂടെ ചാടി അങ്ങ് വീഴും. അങ്ങനെ അവസാനമാ വേണ്ട മൗണ്ടൻ ബ്രദർ ഞാൻ താഴെ ഇരുന്ന് കേൾക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ അവരോട് സംവദിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഇവര് മൗണ്ടൻ ബ്രദർ വാതുറക്കുമ്പോഴത്തേക്ക് നിഷാദും യഹിയും ഈ പറയപ്പെടുന്ന എല്ലാവരോടെ കൂടിയിട്ട് അങ്ങ് വെള്ളം വെക്കും. അങ്ങനെ അവസാന ചർച്ച അലമ്പായി പോയി, മൗണ്ടൻ ബ്രദർ പോരുന്നു. അതിനുശേഷം നമ്മൾ തീരുമാനിച്ച ശരി അങ്ങനെ പിന്നെ വൈകിട്ട് നമുക്ക് മറുപടി കൊടുക്കാം. അങ്ങനെ ട്രൂത്ത് മേറ്റേഴ്സ് ഇന്ന് വൈകിട്ട് ഈ പറയപ്പെടുന്ന നിഷാദിന്റെ ജിഹാദികൾക്കെതിരെ റൂമിട്ടു. റൂമിട്ടിട്ട് അവരുടെ ആരോപണങ്ങൾ ഓരോന്നും മുനയൊടിച്ച് തന്നെ വെച്ച് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഡോൺ ഡോക്ടർ ഡോൺ എന്ന് പറയുന്ന ബ്രദർ എന്നോട് വന്നിട്ട് ക്ലോസ് റൂമിൽ ചോദിച്ച്, ബ്രദറെ അവരുടെ റൂമിൽ എന്നെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ കയറി അവർ ഡിബേറ്റ് ഡിബേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഡിബേറ്റ് ഞാൻ കയറി ഏറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനും നസറിയും ബ്രദറും വരാം, അവരെന്ത് പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ശരി അങ്ങനെയാണ് ഞാൻ പിങ് ചെയ്യാം വരണേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാനും നസറിയും ബ്രദർ ആ റൂമിൽ പോയി. റൂമിൽ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോൺ ബ്രദർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ശരി അങ്ങനെയാണ് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ നസറിയും ബ്രദറിനെ ആദ്യം എടുത്തു, രണ്ടാമത് എന്നെ എടുത്തു. അങ്ങനെ സംവാദത്തിന് തയ്യാറാണെങ്കിൽ അപ്പൊ താഴെ ഹാരിസ് താഴെ ഇരിക്കുകയായിരുന്നു, ഈ തലേക്കെട്ടുകാരൻ്റെ പൊറോട്ട കെട്ടുകാരൻ ഹാരിസ് താഴെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ചാടി കയറി മേളിൽ ചാടി കയറി വന്ന് അപ്പോഴത്തേക്ക് പച്ചക്കുത്തും വാങ്ങിച്ച് മേളിൽ കയറിയിരുന്നു. അപ്പോൾ ഉടനെ ഇവിടെ ഇരിക്കുന്ന ഈ പറയപ്പെടുന്ന നിഷാദ്, നിസു, പിന്നൊരു ഹനി, പിന്നെ കുറെ ജിഹാദുണ്ട്, പിന്നെ ഫുഗത്, അപ്പോഴത്തെ ഫുഗത് താഴെ ഇരുന്ന ഫുഗത് ചാടി മേളിൽ കയറി എല്ലാവരോടും അങ്ങ് മേളിൽ കയറിയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡിബേ അതിന് മുമ്പ് നസറിയും ബ്രദറിന്റെ അടുത്ത് എന്താ ചോദിച്ചു, നസറിയും ബ്രദർ എന്താ മറുപടി, നസറിയും ബ്രദറിനെ അപ്പോഴേ എടുത്ത് താഴെ കളഞ്ഞു. ഡിബേറ്റിന് വിളിച്ചാൽ ഞങ്ങളെ നസറിയും ബ്രദറിനെ ഓൾറെഡി താഴെ കളഞ്ഞു. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഡോൺ ബ്രദർ പറഞ്ഞു ദേ ഇവിടെ ജെയ്സ് ഇരിപ്പുണ്ട്, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്ട്രക്ചർ വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പക്ഷത്തുനിന്ന് രണ്ടുപേര്, നിങ്ങളുടെ പക്ഷത്തുനിന്ന് രണ്ടുപേര്, ബാക്കി എല്ലാവരും താഴെ ഇറക്കണം. രണ്ട് മോട്ടറേറ്റർമാർ, ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരു മോട്ടറേറ്റർ, നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരു മോട്ടറേറ്ററും. അത് പറ്റത്തില്ല, ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, കാരണം ഇന്ന് നിഷാദ് കാണിച്ച വേല ഞാൻ കണ്ടതാ. അല്ല ഞങ്ങളാരും മിണ്ടുന്നില്ലെന്നേ. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങളുടെ പക്ഷത്തുനിന്ന് രണ്ടുപേര്, നിങ്ങളുടെ പക്ഷത്തുനിന്ന് രണ്ടുപേര്, രണ്ട് ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരു മോട്ടറേറ്റർ, നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരു മോട്ടറേറ്റർ. ആഡം ബാക്ക് ചാനൽ ഒന്ന് നോക്കിക്കേ. ആഡം, ആഡം ബ്രോ, യോ യോ, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാൻ കയറി വന്നാണേ. ഞാൻ അപ്പൊ അങ്ങനെ നസറിയും ബ്രദർ പറഞ്ഞു, നസറിയും ബ്രദർ താഴെ ഇട്ടു. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പക്ഷത്ത് നസറിയും ബ്രദർ ഞാനും സംസാരിക്കും, നിങ്ങളുടെ പക്ഷത്ത് ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരിയ്ക്കുക, നിഷാദോ അത് ഞാൻ തന്നെ സംസാരിക്കണം നിർബന്ധമില്ല. വേണ്ട, നിങ്ങളുടെ പക്ഷത്ത് ആരാണെന്ന് വെച്ചാൽ രണ്ടുപേര്, അവർ രണ്ടുപേരും മാത്രം മേളിൽ ഇരിക്കുക. ഒരാൾ നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരു മോട്ടറേറ്റർ, ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഡോൺ ആയിരിക്കും മോട്ടറേറ്റർ. അത്രയും കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വേറെ ഈ ഹനി അപ്പോഴത്തേക്ക് ഹനിയും നവാസും കൂടെ വിഷയം അങ്ങ് മാറ്റി. അത് അങ്ങനെ പറ്റത്തില്ല, അത് ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഉസ്താദ് ഉണ്ടാകും, ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കും. പറ്റത്തില്ല, രണ്ടേ രണ്ട് പേര് മേളിൽ, ഞങ്ങളുടെ പക്ഷത്തുനിന്ന് രണ്ടേ രണ്ട് പേര്, അതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് നിങ്ങൾ കാണിച്ച വൃത്തിയുടെ അമ്മാതിരിയായിരുന്നു നമ്മുടെ മൗണ്ടൻ ബ്രദറിനോട് നിങ്ങളങ്ങനെ. അപ്പോഴത്തേക്ക് ഇവര് അത് നിങ്ങൾ ഫോട്ടോ ഉള്ളവർ മാത്രം വന്നാൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഫോട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഹമ്മദിനുണ്ടായിരുന്ന ഫോട്ടോ? വേണ്ട, ഈ മുഹമ്മദ് എന്ന് പറയുന്നത് ചരിത്രത്തിലുണ്ടായിരുന്നു, അതും പോട്ടെ, മുഹമ്മദിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്തായിരുന്നു? ഉഹുദി യുദ്ധത്തിൽ പോയി പല്ലും മോന്ത എല്ലാടെ പോയി വികൃതമായതിന് ഫോട്ടോയും എന്റെ രൂപം വരയ്ക്കരുത് എന്നെ പറ്റി എഴുതരുന്ന് പറഞ്ഞ മുതലായി പറയപ്പെടുന്ന മുഹമ്മദ്, ആ മുഹമ്മദിന്റെ അടിമകൾ ഞങ്ങളുടെ അടുത്ത് വന്നവരാണ്, ഞങ്ങൾ ഫോട്ടോ ഇട്ടുകൊണ്ട് വന്ന് വേണം വെല്ലുവിളിക്കാനെന്ന്. അവിടെ ഇരുന്ന് ഒറ്റ ഉണ്ട്, ഈ നവാസിന് ഫോട്ടോ ഇല്ല, ഹനിക്ക് ഫോട്ടോ ഇല്ല, ആകെ ഉള്ളത് നിഷാദിന ഫോട്ടോ, പിന്നെ ഹാരിസിനും ഉണ്ട് ഫോട്ടോ, ബാക്കി ഒരെണ്ണത്തിന്റെ ഫോട്ടോ ഇല്ല, പിന്നെ ഫുഗുദിനും ഉണ്ടായിരുന്നു, നിസുനും ഉണ്ട്, ബാക്കി ഒരെണ്ണത്തിന് ഫോട്ടോ ഇല്ലാതെ അമ്മാർ ഞങ്ങളുടെ അടുത്ത് വരണം നിങ്ങൾ ഫോട്ടോ ഇട്ടുകൊണ്ട് വന്ന്. ഇനി ഞങ്ങൾ ഇനി ആധാർ കാർഡും ഞങ്ങളുടെ പാസ്പോർട്ടും ഒക്കെ കാണിച്ച് ഞങ്ങൾ ഏത് രാജ്യത്താണ് ഞങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ സബ്മിറ്റ് ചെയ്താലേ ഈ ഇവന്മാരോട് സംവദിക്കത്തുള്ളതാണോ? എന്റെ പൊന്നു കോയകളെ, നമ്മൾ ഞങ്ങൾ വിൽക്കുന്ന ആശയം എന്താണെന്നുണ്ട് നിങ്ങൾ അറിയേണ്ടത്? ഞങ്ങളുടെ ഫോട്ടോ ഉണ്ടോ ഫോട്ടോ ഇല്ലയോ അതൊന്നും അല്ലല്ലോ സബ്ജക്ട്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്ന ആശയം, ഇവിടെ സംവാദം എന്ന് പറയുന്നത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഞങ്ങൾ എന്ത് ആശയമാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുക, ആ ആശയത്തെ തടുക്കാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടോ? അപ്പോഴത്തേക്ക് നവാസ് ചാടി കയറിയിട്ട് ഇവൻ നിസുവും നവാസും ഈ ജെയ്സ് നമ്മുടെ പ്രവാചകനെ തെറി പറഞ്ഞു ഞങ്ങൾക്ക് താഴെ ഇരുന്ന് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഉടനെ നിഷാദ് ഈ പറയപ്പെടുന്ന ഈ നവ മുസ്ലിം നവ ജിഹാദി
അത് ഇവരിവിടെ മിണ്ടാതിരിക്കും, നിങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ വിളിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഇപ്പൊ സംവാദം നടത്തണമെന്ന് അത്ര മുട്ടിയൊന്നും വന്ന ആളല്ല. നിങ്ങൾ വെല്ലുവിളിച്ച് ഞങ്ങൾ ഇതാ വന്നിട്ടുണ്ട്, പറ്റുമെങ്കിൽ ചെയ്യും. അപ്പം ഈ മുഹമ്മദിന്റെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്നെയും എടുത്ത് താഴെ ഇട്ടു. എന്നിട്ട് മേളിരുന്ന് ഇവന്മാർക്കൊക്കെ ഫോട്ടോ ഉണ്ടോ, ഇവന്മാരൊക്കെ ഏതാണ്, ഇവന്മാർക്ക് നാളെ വേറെ ഐ ഡി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടെ നാണം കെട്ട വർത്താനം ഈ പറയപ്പെടുന്ന ഹാരിസ് ഉൾപ്പെടെ. ഇതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചത്. അപ്പൊ അതായത് ഞാനപ്പം നിഷാദെടുത്ത് പറഞ്ഞ, വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോകുന്ന എന്തിനാ നിഷാദെ, എന്നെ കൊണ്ട് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ. ഇത് ചോദിച്ചതിന് ശേഷമാണ് ഫോട്ടോയുടെ കാര്യം വരുന്നത്. മുഖം ഞാൻ അപ്പൊ ചോദിക്കുകയും ചെയ്തു നവാസിന്റെ അടുത്ത് മുഹമ്മദിന്റെ ഫോട്ടോ ഉണ്ടോ എന്ന്. അപ്പോഴത്തേക്ക് എന്നെ എടുത്ത് താഴെ ഇട്ടു. എന്നിട്ടാണ് മേളിൽ കിടന്ന് ഇത്രയും കിടന്ന് വേളമൊക്കെ വെച്ച് അവർ അത്രയും പേര്, അതായത് ഒരു 10-12 പേരുണ്ടായിരുന്നു അവർ ആ സ്പീക്കേഴ്സ് പാനിൽ ഓൾറെഡി, അവരെല്ലാവരും കൂടെ അവിടെ കിടന്ന് ബേളവാ. ഇതാണ് ആക്ച്വലി അവിടെ നടന്നത്. അപ്പൊ ഇത്ര നാണം കെട്ട പണി, ഈ വയ്യാത്ത പട്ടി എന്തിനാണ് കയ്യാലെ കയറാൻ നടക്കുന്നത്? നിങ്ങളെ കൊണ്ടാവുന്ന പണിക്ക് പോയാ പോരെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്ന്. ഇപ്പൊ ഞങ്ങളാരും ഇപ്പൊ നിങ്ങളോട് സംവാദം നടത്താനായിട്ട് മുട്ടി നടക്കുമെന്നല്ല. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന പണിക്ക് നടക്കുക. പിന്നെ കേറി വന്നാൽ ഞങ്ങൾ വെക്കാൻ പോകുന്ന ആർഗ്യുമെന്റ് എന്താണെന്ന്, ഞങ്ങൾ വെക്കാൻ പോകുന്ന ആശയം എന്താണെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്. ഞങ്ങളോട് ആശയമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ ആശയം പറയാനായിട്ട് വന്നത്, അല്ലാതെ ഞങ്ങൾ അവിടെ നിങ്ങളെ അടിക്കാനോ പിടിക്കാനോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കാനോ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്നോ അതെ നിങ്ങൾ വിദേശത്താണോ ഇതൊന്നും അല്ല ഞങ്ങളുടെ സബ്ജക്ട്. ഞങ്ങളുടെ സബ്ജക്ട് നിങ്ങളുമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ച ആശയം എന്താണ്, ആ ആശയത്തെ ഞങ്ങൾ വെക്കുന്ന ആ വാദത്തെ കണ്ണിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ വെക്കുന്ന വാദത്തെ കണ്ണിക്കുക എന്നുള്ളതാണ്, അതിനാണ് സംവാദം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വയ്യാങ്കിൽ ഇനി മേലെ ഈ പണിക്ക് നിൽക്കരുത്. ഞങ്ങൾ എന്തായാലും ഇവിടെ സംവാദം നടത്താൻ മുട്ടില്ല, നിങ്ങൾ തന്നെ വെല്ലുവിളിച്ചത് ഞങ്ങൾ വന്നു, അത്രയും മാത്രമേ പറയാം. ജയ്സ് ബ്രദറെ ഒരു കാര്യം നേടിയതോട്ടെ, അതായത് ഇന്നലെ നമ്മളൊരു മാരത്തോൺ, ഇന്നലെ നസ്രം ബ്രദർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു മാരത്തോൺ റൂം നടത്തിയിരുന്നു, അതിൽ ഈ നൌഷാദ് വന്നാണ്. നമ്മൾ അന്ന് ആ ഷഫീന കുറെ തെറി പറയാനുണ്ടായ കാരണമൊക്കെ അതാണ്. അപ്പൊ നമുക്കറിയാം നൌഷാദ് എങ്ങനെയാണെന്ന്. അപ്പോൾ അതേമാതിരി തന്നെ റിയാക്ട് ചെയ്യണമായിരുന്നു ജയ്സ് ബ്രദർ. ഇന്നലെ നമ്മൾ റിയാക്ട് ചെയ്ത് അതേമാതിരിയാണ്, അതുമായി തന്നെ റിയാക്ട് ചെയ്യണം. ഇവരുടെ അടുത്ത് ഇനി ഞാൻ പറഞ്ഞ നല്ല സ്ട്രൈറ്റ് സൗമ്യമായിട്ട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് നൌഷാദിന്റെ അടുത്ത്. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ, നൌഷാദിന്റെ അടുത്ത് നമുക്കൊരു സംവാദത്തിന് പോകേണ്ട യാതൊരു കാര്യമില്ല. ആളായിട്ട് സംസാരിക്കാനും തന്നെ പറ്റില്ല. ഇന്നലെ നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ചതിന്റെ ലെറ്റർ ആയി നമ്മുടെ റൂമിൽ വന്നിരുന്നിട്ട് അവൻ കാണിച്ചു കൂട്ടി പേക്കുത്ത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരായിട്ട് സംവാദത്തിന് പോണത് തന്നെ തെറ്റായി എന്നൊന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, ഞാൻ എന്റെ ഒരു അഭിപ്രായം അല്ല ബ്രദർ, അതിന് ഇവര് മൈക്ക് എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പം ഡോക്ടർ ഡോണിന് റിപ്പോർട്ട് അടിച്ചിരിക്കുന്നു, അവനെ റിപ്പോർട്ട് അടിച്ചു. ഇവന്മാർക്ക് പേടിയാ, ആശയമായിട്ട് നേരിട അറിയാത്തതുകൊണ്ട് അവർ ഒന്നേ മ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ താഴോട്ട് വിടും, അല്ലെങ്കിൽ റിവ്യൂ ഫ്രം റൂം അടിക്കും. അപ്പൊ എങ്ങനെ സംസാരിക്കാൻ പറ്റും? സംസാരിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. അല്ലെ ഇപ്പൊ നമുക്ക് ഈ റൂം ഉണ്ടോ? ജോർദാൻ ബ്രദർ, നിഷാദായിട്ട് സംസാരിക്കാനേ പറ്റില്ല. ഇന്നലെ അനിൽ കൊടുത്തോട് സാർ അവിടെ വന്നു, ഒരു 5 മിനിറ്റ് നിന്നു, താഴെ കുറച്ചു നേരം നിന്നു, കേട്ടു, ആള് വേഗം സ്ഥലം വിട്ടു. ഷഫീനയുടെ ചീത്തവിളി അങ്ങനെയായിരുന്നു. ആക്ച്വലി അത് ആക്ച്വലി ആ ഷഫീനയുടെ അടുത്ത് നിഷാദ് വളരെ മോശമായിട്ടൊരു വാക്ക് ഇൻഡയറക്റ്റായിട്ട് ഉപയോഗിച്ചു. അവിടെയാണ് ഷഫീന എന്ന് പറഞ്ഞ, അവിടെയാണ് ഷഫീനക്ക് കൺട്രോൾ പോയിട്ട് ഷഫീന നല്ല തിരിച്ച് നല്ല പച്ചത്തെറി തന്നെ പറഞ്ഞെന്ന് തന്നെ പറയാം. ഷഫീന തിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നു നിഷാദ്. ആ നിഷാദ് ഉപയോഗിച്ച ആ വേർഡ് പ്രത്യക്ഷത്തിൽ കേട്ടാ തെറി അല്ലെങ്കിലും അത് ഇൻഡയറക്റ്റായിട്ട് വെറും മോശം ഒരു സ്ത്രീയുടെ അടുത്ത് ഒരിക്കലും പറയാൻ കൊള്ളാത്ത വാക്കാണ് അവിടെ നിഷാദ് അവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നിഷാദിന് അത്രയും, നിഷാദ് അവിടെ കിടന്നാൽ ബഹളമായിരുന്നു. അവന് ഒരു വാക്ക് അവൻ പറയാൻ സമയത്ത് അവൻ എന്ത് എട്ടക്ക് കേറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ. ഇത് ഇന്ന് തന്നെ ഞാൻ കണ്ടതാണ് നിഷാദിന്റെ കാര്യം കൂടി പറയട്ടെ. നിഷാദ് വന്ന അവന്റെ ആളുടെ വിചാരം അവൾക്ക് മറ്റുള്ളവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല, മറ്റുള്ള കേൾവിക്കാര് വിചാരിക്കും അവന് ഇത്ര നോളജ് ഉള്ള ആളെന്ന് അറിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു. പുള്ളിയെ നമ്മളൊന്ന് ടാർഗറ്റ് ചെയ്യണ്ട, പുള്ളിയെ വിട്ടാരോ, പുള്ളിയുടെ വയറ്റിപ്പഴപ്പോ അല്ലെങ്കിൽ പുള്ളിക്ക് പേരെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടോ ആയിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന കൊടുത്തുള്ള സാറിനോടാ, സാറേ ഇവരേകദേശം ഈ ഒരു വർഷത്തോളം നമ്മൾ ഈ ക്ലബ് ഹൗസിൽ വന്ന് ഈ ഹാരിസ് മദനി അന്നും ഉണ്ട് ഇന്നും ഉണ്ട്, പക്ഷെ ഇന്ന് അവരുടെ റൂം എല്ലാം ഈ ഹാരിസ് മദനി ഉസ്താദ് ഇത്രയും ഡിബേറ്റും നടത്തി ഇത്രയും ഇതെല്ലാം ചെയ്തിട്ടും ഇന്ന് അവരുടെ എല്ലാം റൂം ശുഷ്കിച്ച് ഇന്ന് പഴയ ആൾക്കാരും ഇല്ല, ഇതിന് ഉത്തരം പറയാനും ആരും ഇല്ല. അതപ്പോ ഹാരിസ് മദനിയും ആ ഒരു ക്രെഡിറ്റിൽ പെടുന്നതല്ലേ? പുള്ളിക്കും ഈ ഇവരുടെ റൂമിൽ ഈ 700-800 പേരിരുന്ന റൂമൊക്കെ ഇപ്പൊ 50 പേരായി ചുരുങ്ങിയതിന്റെ ക്രെഡിറ്റ് ഒക്കെ ഹാരിസ് മദനിക്ക് തന്നെ അല്ലേ കൊടുക്കേണ്ടത്? ആ ഇവിടെ ബാലുശ്ശേരിയോ അതുപോലെ തന്നെ ജനാബ് MM അക്ബറോ ഒന്നും കളത്തിൽ സാധാരണ ഈ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഇല്ല. ബാലുശ്ശേരി ഒരു വീഡിയോ എടുത്ത് ഇടും വല്ലപ്പോഴും ഒക്കെ. ഞാൻ MM അക്ബർ ഒരിക്കലും കാണ്ടി ഇവിടെ വന്നായിട്ടാണ് അറിവ്. നമ്മുടെ ഈ മുഹമ്മദിയുടെ ചേട്ടനുമായിട്ട് സംഭാഷണം നടന്നായിട്ട് അറിഞ്ഞു, കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊഴിച്ചാൽ അവർ ഇതിൽ പൊതുവെ ഈ ക്ലബ് ഹൗസ് ചർച്ചകളിൽ വരുന്ന ആൾക്കാരല്ല.
പിന്നെ ഉള്ളത് ഹാരിസ് മദനിയാണ്. അപ്പൊ ഈ ഹാരിസ് മദനി അടക്കമുള്ള ആളുകൾ, ഹംസ, അതുപോലെ നമ്മുടെ മുഹമ്മദ് ഈസ, യഹിയ, ഈ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കഷ്ടിച്ച് കഴിഞ്ഞ ജൂലൈയിലാണ് ഈ ക്ലബ് ഹൗസിൽ വരുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പൊ അത് 13 മാസം കഷ്ടിച്ച് ആകുന്നു, അത് അത്ര ഉള്ളൂ അതിന്റെ കാലം. ജൂൺ ടു ജൂലൈ ടു ജൂലൈ, അതെ, ആഗസ്റ്റ്, 12 മാസം ആകുന്നുള്ളൂ, ഒരു വർഷം ആകുന്നുള്ളൂ ഈ പരിമിത കാലം കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലബ് ഹൗസുകൾ അന്ന് ക്രിസ്ത്യൻ ക്ലബ് ഹൗസുകളെല്ലാം തന്നെ വളരെ ശുഷ്കമായിരുന്നു ആ തുടക്കത്തിൽ. പക്ഷെ അതിനുശേഷം കണ്ടത് നമ്മുടെ ചർച്ചകളിൽ അഭൂതപൂർവമായ വളർച്ച കണ്ടു, വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവരെ കണ്ടു, എല്ലാ ക്ലബ് ഹൗസിലും ആളുകളുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ നേരെ മറിച്ച് ഈ ഇസ്ലാമിക ക്ലബ് ഹൗസുകളെല്ലാം തന്നെ വളരെ പിന്നോക്കം പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. ആ സ്ഥിതി ഈ ചർച്ചകളിലെ ഭൗതികമായ ആഴം തേടിക്കൊണ്ടുള്ള ഒരു യാത്ര അവർക്കില്ല. രണ്ട്, ഒരു സ്വയവിമർശനം എന്നൊന്നുണ്ട്. ഇതുപോലെ പഠിക്കേണ്ട കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഭൗതിക സമൂഹം അവരല്ലേ, പക്ഷെ അവരൊരു ക്ലബ് ഹൗസിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക, 40-50 പേരുള്ളൂ. കാരണം ഈ രണ്ട് കൂട്ടരെയും പ്രശ്നം, അവരെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്ന് പഠിക്കാറില്ല. അത് പിന്നെ അലമ്പാണ്, ബഹളമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഏറ്റവും അധികം ആൾ കൂടുന്ന ക്ലബ് ഹൗസ് ഏതായിരുന്നു? കോലായി. ഈ കോലായിൽ എന്നോട് പോകരുത് പോകരുത് എന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയും കോലായി പോവും, എനിക്കതിന് വ്യക്തമായ കാര്യങ്ങളുണ്ടെന്ന് കൂട്ടിക്കൂ. പക്ഷെ ഇന്ന് ഈ കോലായിൽ ഒരു ചർച്ച വെച്ചാൽ എത്ര പേര് കേൾക്കാറുണ്ട്? ഒരുപക്ഷെ ഏറ്റവും വലിയ ക്ലബ് ഹൗസാണ്, ഏറ്റവും കൂടുതൽ ആളുള്ള റൂമാണ്. അത്രയും ഉള്ള അംഗസംഖ്യ ഉള്ളവരുടെ അടുത്ത് ഇന്ന് ആളില്ലാതെ വരുന്നുണ്ടോ? അവരിൽ അർപ്പിച്ച വിശ്വാസം അവർ തന്നെ കളഞ്ഞു. അവരത് സുഡാപ്പികൾക്കും ഈ കമ്മികൾക്കും വേണ്ടി തീരെഴുതി, അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി ഞങ്ങളെ സംബന്ധിച്ചോളം, ക്രൈസ്തവ ക്ലബ് ഹൗസുകളെ സംബന്ധിച്ചിടത്തോളം, ഈ തെറി പറയുന്നില്ല എങ്കിലും, ഇടയ്ക്ക് കയറി ചർച്ച അലമ്പുന്നില്ല എങ്കിലും, തീർച്ചയായും ഒരു മുസ്ലിം സഹോദരൻ വന്നാൽ അയാൾക്ക് അവസരം കൊടുക്കണം എന്ന് പറയുകയും പരമാവധി അവസരം കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഉള്ള ഇസ്മയിൽ എന്നൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം മിക്കപ്പോഴും നമ്മുടെ ചർച്ചകളിൽ വരുന്ന ഒരാളാണ്, ദീർഘനേരം ഇരിക്കും, അദ്ദേഹം മാന്യമായ ചർച്ചയിൽ പങ്കെടുക്കും, അവസരവും കൊടുക്കും, ഞങ്ങൾ മറുപടിയും പറയും. എന്നാൽ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റിയ ഒറ്റ മുസ്ലിം ക്ലബ് ഹൗസ് ഉണ്ടോ? ഒറ്റയെണ്ണം ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ക്ലബ് ഹൗസ് ഉണ്ടോ? അവിടെ ഈ കളിയാക്കുന്ന RSകാരെ ക്ലബ് ഹൗസ് ഉണ്ട്, വളരെ മാന്യമായിട്ടില്ലേ അവരിടപെടുന്നത്? എനിക്കവർ മോശമായിട്ട് ഇടപെട്ട് തോന്നിട്ടില്ല. പക്ഷേ ഇവരെന്നെ ഏറ്റവും ആദ്യം ആക്രമിക്കുന്ന കാർത്തികിനെയൊക്കെ ഉപയോഗിച്ച് ആക്രമിച്ച ആളുകളാണ് RSSലെ അതിൻ്റെ ക്ലബ് ഹൗസുകാർ. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സംഭാഷണം മാന്യമാണ്, അവർ വിളിച്ചാലേ ഞാൻ പോയിട്ടുള്ളൂ. ഒരു ക്ലബ് ഹൗസിലും ഞാൻ വലിഞ്ഞു കയറി ചെന്നിട്ടില്ല. അവർ വിളിച്ചാൽ അവിടെ പോവും, എൻ്റെ കാര്യം പറഞ്ഞിട്ട് പോരും. ഇതേപോലെ ഇപ്പോൾ ഈ സുഹൃത്തുക്കൾ, ഇവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കൾ, അവരുടെ ക്ലബ് ഹൗസിൽ ഞാൻ 2 തവണ ഒരിക്കൽ ക്ഷണിച്ചിട്ട് പോയി. എനിക്കൊരു ഇതാണ് മരമര്യാദ, ആലോചിക്കുക. ഇത് കേട്ടിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? അത് അവരുടെ കുഴപ്പമല്ല, നിങ്ങൾ ആരും അതിൽ അസഹിഷ്ണുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ഇത്രയും നേരം പുള്ളി പിടിച്ചിരുന്നു, പിടിച്ചിരുന്നിട്ട് ഇതേ പറ്റൂ പുള്ളിക്ക്. അപ്പം അത് പുള്ളി ചെയ്തു. അത് കാരണം ഇവർ ഉള്ളടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു തരത്തിൽ ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റിയല്ല, അതാണ് കാര്യം. ഇവർക്ക് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും? നമ്മൾ ഞാൻ കഴിഞ്ഞ ചർച്ചയ്ക്ക് മുമ്പ്, ഈ മുഹമ്മദ് ഈസയുടെ ഒരു ചർച്ചയ്ക്ക് മുമ്പ് ഒരു ചർച്ച ഉണ്ടായിരുന്നു, നമ്മുടെ ഡിബേറ്റിന് മുമ്പ്, എന്ത് ധൈര്യത്തിലാണ് മിഷണറിമാർ ചർച്ചയ്ക്ക് വരുന്നത്, ഞാൻ അതിൽ അത്ഭുതപ്പെടുന്നു എന്നൊക്കെയാണ് മുഹമ്മദ് ഈസ പറഞ്ഞത്. ഞാൻ അതിൻ്റെ അത് കേട്ടു, മനസ്സിലാക്കി. ഞാൻ അവിടെ ഇരുന്ന് ചെയ്തത് ഈ മുഹമ്മദ് ഈസ എഴുതിയ പുസ്തകങ്ങളിലൂടെ എല്ലാം പോയി, ഇയാൾ എന്തൊക്കെ പറയും, ഏതുവഴിയൊക്കെ ചർച്ച വരും, എന്താണ് എൻ്റെ പരിപാടി. പിന്നെ പുള്ളിയുടെ ഈ തൃത്വ വിമർശന വീഡിയോ എല്ലാം കേട്ടു. ഇതിനെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക, പക്ഷെ എനിക്ക് എടുക്കേണ്ടി വരുന്നതിലാണ് ചോദ്യമില്ല. ആ ചോദ്യം അവർ പ്രയോഗിക്കുന്നില്ല. പിന്നെന്തോ നമ്മൾ മറുപടി പറയുന്നത്, ഞങ്ങൾ അവിടെ തൃത്വം തെളിയിക്കാൻ പോയതല്ല, മുമ്പേ പറഞ്ഞോലേ, ഞങ്ങൾ അള്ളാഹുവിനെ ആക്രമിക്കാൻ പോയതാണ്, അത് ദൈവം അല്ലെന്ന് പറയാൻ പോയതാണ്. തൃത്വം സംബന്ധിച്ചുള്ള വിമർശനം അവരാണ് വെക്കേണ്ടത്, അത് വെച്ചില്ല. ആ പരാജയം വന്നുകൊണ്ടാണ് MC അബ്ദുൽ നാസർ റൂമിട്ടു. ഇവരെന്ത്, ഇതേ പറ്റി ഇതുവരെ മിണ്ടാത്ത, ഇവരുടെ സന്തത സഹചാരിയായിട്ട് ഞങ്ങളെ വൾഗർ തെറി പറയുന്ന ആളാണ്. എൻ്റെ അപ്പനെ വിളിച്ച്, എൻ്റെ അനിൽകുമാർ അയ്യപ്പൻ്റെ അപ്പനെ വിളിച്ച് അവർ പുള്ളി ഹെഡിങ് ഇട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ട് കാരിസ്മദിനിക്കെതിരെ പേരെഴുതി പുള്ളി റൂമിട്ടു? ഇവർ ചർച്ച ചെയ്തോ? എന്താ ചർച്ച ചെയ്യാഞ്ഞ്? അപ്പൊ ഇത്രേ ഉള്ളൂ, ഇവരുടെ വിശ്വാസ്യത ഇവരുടെ ആളുകൾക്കിടയിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപകർഷതാബോധം മുഹമ്മദിനെ കുറിച്ച് രൂപപ്പെട്ടു എന്ന് പറഞ്ഞവരെ ഇവരൊന്നും ഡിബേറ്റിന് പോയാൽ ജയിക്കുകയില്ല. അതുകൊണ്ട് അവരുടെ ആൾക്കാർക്കറിയാം ഈ നിരാശ എത്ര വലുതാണ്. പിന്നെ ഇപ്പൊ ആവും മനുഷ്യർ മദ്രസയം പഠിച്ച് മാത്രം വന്ന അണികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ പിടിച്ചു നിൽക്കുമോ? ഒരിക്കലും നിൽക്കുകയില്ല. അപ്പൊ അതേ ഉള്ളൂ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ആ അംഗസംഖ്യ തീരെ കുറയാനേ സാധ്യതയുള്ളൂ. ഇവർക്ക് ആള് വേണേൽ തന്നെ നമ്മളുമായിട്ട് ഡിബേറ്റ് വെക്കണം, അങ്ങനെയൊരു പരിപാടിയുണ്ട്.
സത്യത്തിൽ ഇതൊക്കെ ആലോചിച്ചു പോയാൽ മതി. ഇനി നല്ല കാലീബറുള്ള ഒരാളെ വല്ലതും വിട്, ഈ മദനിയൊന്നും അല്ല, നിങ്ങൾ കഴിവുള്ള ആളുകളെ വിട് സംസാരിക്കണമെങ്കിൽ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നസ്രീം ബ്രദർ, നസ്രീം പോയോ? ഞാൻ കാര്യമൊന്ന് പറഞ്ഞിട്ട് പോവാണേ. ഞാൻ ഇത് കണ്ട മദനയുടെ പേര് പറഞ്ഞോണ്ട് വന്ന, നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? അവര് തന്നെ മദനയെ റൂമിട്ട് തെറി വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുക? അത്രേ ഉള്ളൂ, അതേ പറയാനുള്ളൂ. ഒരുത്തം മക്കയ്ക്ക് നടന്നു പോകുന്നത് കണ്ടേനെ മദനി, ഒരു ഹാരിസ് മദനി ഏതാണ്ട് വിമർശിച്ചെന്നും പറഞ്ഞ് കുറെ പേര് ഇരുന്ന് റൂമിട്ടിട്ടുണ്ട്. എന്റെ ആയും തോന്നുന്നു ഇവിടെ ഇരുന്ന് താച്ചിന് അങ്ങനെ തീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ അവര് അവര് തന്നെയാ ചെയ്തോളൂ. നിങ്ങൾ അതിന്റെ ഊർജ്ജ സമയം കളഞ്ഞ് കഷ്ടപ്പെടണ്ട, അത്രേ ഉള്ളു. അത് അല്ല, അതിന് ഒരു കാരണമുണ്ട്. കാര്യം എം എം അക്ബർ ഒരു ദിവസം ക്ലബ് ഹൗസിൽ വന്നതാ. എം എം അക്ബർ മുഹമ്മദ് ഈസയിലൂടെ ക്ലബ് ഹൗസിൽ വന്നപ്പം അവരുടെ ആദ്യത്തിന്റെ അനൗൺസ്മെന്റ് അക്ബർ സാഹിബിനെ തെറി വിളിക്കാൻ ആരും മുകളിലോട്ട് കയറി വരരുത്, അത് മുഹമ്മദ് ഈസയാണ് അത് അനൗൺസ്മെന്റ് ചെയ്യുന്നത്. അക്ബർ സാഹിബിനെ തെറി വിളിക്കാൻ ആരും മുകളിലോട്ട് കയറി വരരുത്, അങ്ങനെയുള്ളവരെ അങ്ങനെ അന്നേരം തന്നെ താഴോട്ട് ഇട്ടേക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ അവര് മുൻകൂർ ജാമ്യം എടുത്തായിരുന്നു. എം എം അക്ബർ വന്നേ ഒരു ക്ലബ് ഹൗസിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, അതേ അവസ്ഥയായിരുന്നു അവർ. കാര്യം അവരുടെ ആൾക്കാരെ അവര് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാര്യം അവരുടെ ക്ഷമ കെട്ടു. ഞാനേ പറഞ്ഞൊരു എന്റെ കാര്യം എന്താണെന്നറിയോ പറഞ്ഞു? ഞാൻ പറഞ്ഞു എം എം അക്ബർ ക്ലബ് ഹൗസിൽ വന്നിരുന്നല്ലേ യേശു, ഞാനത് അറിഞ്ഞിരുന്നില്ല. എങ്കിൽ എനിക്കൊന്ന് കയറി ചോദിക്കും, എനിക്കൊന്ന് കിട്ടാനുള്ള ഏറ്റവും എനിക്ക് ഏറ്റവും താല്പര്യമുള്ള പാർട്ടിയായിരുന്നു, ഭയങ്കര ഇഷ്ടമുള്ള പാർട്ടി. ഇത്രയും ഈ സാധനം വെളുപ്പിച്ച് വൃത്തികേടാക്കി വെളുക്കാൻ തേച്ച് തേച്ച് ഇത്രയും വലിയ പാണ്ട് വരുത്തി എല്ലാവരെയും മനസ്സിലാക്കി ചെന്ന മനുഷ്യർ നന്ദി പറയണമായിരുന്നു. പണ്ട് ഹിന്ദുക്കളുടെ ഹിന്ദു ഭാഗത്തു നിന്ന് ഡിബേറ്റ് ചെയ്യാൻ കൊള്ളാവുന്ന ആളുകൾ കുറവാ. അപ്പൊ പ്രത്യേകിച്ച് സന്യാസിമാരല്ലാത്തവരെയൊക്കെ ഒന്നും ഇതിനെക്കുറിച്ച് ആഴത്തിൽ വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അല്പപണ്ഡിതന്മാരെ വിളിച്ചിട്ട് പുള്ളി ഡിബേറ്റ് ചെയ്ത് സ്നേഹസംവാദം എന്നും പറഞ്ഞ് അവരുടെ ഉത്തരം മുട്ടിക്കും. അവര് പിന്നെ ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ അവിടെ പുള്ളിയുടെ അടുത്ത് സൗഹൃദമായിട്ടിരിക്കും. അവസാനം ഒരു നന്ദിയൊക്കെ പറഞ്ഞ് പുള്ളി ഇതിന്റെ വീഡിയോ ഒക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ചിദാനന്ദുരുസ്വാമിയോട് ചെന്ന് പറഞ്ഞു, മഞ്ചേരി സംവാദം എന്നും പറഞ്ഞ് യൂട്യൂബിൽ കിടപ്പുണ്ട് സാധനം, 2013 ഐറ്റമാ, ചെന്ന് നിർത്ത് നോക്കിയാൽ മതി. അതിന്റെ ഓഡിയോ ക്വാളിറ്റി കുറവാണ്. കാരണം സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ഈ ചിദാനന്ദുരുസ്വാമി ഡിബേറ്റ് ഒന്നും പണ്ട് റെക്കോർഡ് ചെയ്യാൻ പോകത്തില്ലായിരുന്നു. പുള്ളിക്ക് സംവിധാനങ്ങളും കുറവായിരുന്നില്ലായിരുന്നു. അന്ന് ഓഡിയോയേ ഉള്ളൂ, വീഡിയോ ഒക്കെ ക്വാളിറ്റി കുറവാണ്. ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണ്ട് ക്വാളിറ്റി കുറഞ്ഞ ഫോണെ റെക്കോർഡ് ചെയ്തൊരു ഓഡിയോ കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് അതിന്റെ സൗണ്ട് ക്വാളിറ്റിക്ക് കുറവുള്ളത്. കാരണം എന്താന്ന് വെച്ചാല് എല്ലാ സംവാദവും പുള്ളി നടത്തി 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 അള്ളാഹുവിനെ മുഹമ്മദിനെ ഇങ്ങനെ നല്ല സെറ്റപ്പ് ആക്കിക്കൊണ്ട് വന്ന് ഓരോരുത്തരെ ഓരോരുത്തരെ പുള്ളി തോപ്പിച്ച് ദിഗ്വിജയം ചെയ്തു വരിക. ഇതേ സെറ്റപ്പിലൂടെ ഈ മതപ്രഭാഷണത്തിനൊക്കെ പോകുന്ന ആളുകളെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ആഴത്തിലുള്ള അറിവൊന്നും ഉണ്ടാകില്ല. അവർ കുറെ കാര്യങ്ങൾ പഠിക്കും. ഈ സപ്താഹത്തിന് പോകുന്ന ആളുകൾക്ക് പോലും അത്ര ആഴത്തിൽ അറിവുണ്ടാകണമെന്നില്ല. ചിലർ നല്ല ആഴത്തിൽ അറിവുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വൈദികമായ കാര്യങ്ങളെ കുറിച്ച് വേദത്തെ കുറിച്ചൊന്നും വലിയ വലിയ ആഴത്തിലുള്ള അറിവൊന്നും ഒരു ഭാഗവതക്കാരനൊന്നും വേണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ മതപ്രഭാഷണത്തിന് പോകുന്നവർക്കും അത് വേണമെന്നൊന്നുമില്ല. അത് ചെറിയ എന്തെങ്കിലും പോയിന്റിനെ കേന്ദ്രീകരിച്ച് ഒരു കുറെ വഴി എന്തെങ്കിലും ഒരു മെസ്സേജ് എന്നുള്ളത് ഈ മതപ്രഭാഷണമൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് വിളിച്ച് പുള്ളി ഡിബേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരൊക്കെ അവസാനം ഈ ഇദ്ദേഹത്തിന്റെ വാക്യാതിരിക്കും മുമ്പിൽ ഇതിനെ കൺവിൻസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ പിന്നെ ഇവരങ്ങ് മിണ്ടാതിരിക്കും. അവസാനം ഇവരെ ഉത്തരവില്ലാതെ വരിക, പിന്നെ ഇവരെ നാണം കെടുത്താതെ ഇവരെ ഒന്ന് സൂഹിപ്പിച്ചൊക്കെ പിന്നെ സങ്കടപ്പെടുത്താതെ ഒക്കെ പുള്ളി അങ്ങ് വിടും. അങ്ങനെയൊക്കെ ആയിരുന്നു അവസാനം. ഒരു മാന്യത പ്രമാണിച്ച് ആരും ഒന്നും പറയത്തുമില്ലല്ലോ. ആ ഒരു സെറ്റപ്പിൽ പുള്ളി ചിദാനന്ദുരുസ്വാമിയോട് കയറി മുട്ടി. അവസാനം സ്വാമി ശരിക്ക് മുഴുവനും ഇങ്ങേരുടെ വാദങ്ങളെ മുഴുവൻ ഖണ്ഡിച്ചു വിട്ടു. ഈ പുള്ളി ഈ സംവാദം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല. കാരണം എന്നു ചോദിച്ചാൽ അത് കേൾക്കുന്നവന് വ്യക്തമായിട്ട് മനസ്സിലാവും ഇദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ള കാര്യം. വ്യക്തം ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ മുഴുവൻ ഖണ്ഡിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാവും. പുള്ളി അതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയാവോ? ചിദാനന്ദസ്വാമി ജനങ്ങളെ ജാഗരം കൊള്ളിച്ച് ഇളക്കി വിടുന്ന രീതിയിൽ സംസാരിച്ചു. ആ സംസാരം അത് കേട്ടാൽ പുള്ളി അങ്ങനെ ഒരു വാക്കും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ആ രീതി സംസാരിച്ചത് കാരണം അത് കേട്ട് കേട്ട് ഇങ്ങനെ പരന്നു കഴിയുമ്പോൾ അതിങ്ങനെ എല്ലായിടത്തും ഈ ഓഡിയോ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ആളുകൾ ആഗ്രഹം കൊണ്ട് അതൊരു തെറ്റായ ഈ സംഘർഷം പോലുള്ള കാര്യങ്ങൾക്ക് കാരണമാകുന്ന പുള്ളി പറഞ്ഞ ന്യായം. മഞ്ചേരി സംവാദം നടിച്ചു കൊടുത്താൽ മതി, പുള്ളി തേഞ്ഞൊട്ടിയ സാധനം കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദു പണ്ഡിതന്മാരുമായിട്ടൊന്നും പുള്ളി അല്ലെങ്കിൽ ചിദാനന്ദസ്വാമിയുടെ ആ വഴിക്ക് ഞാൻ പുള്ളി പോയിട്ടില്ല. ഈ കൽക്കിയെ ആണെന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി കൽക്കിയാണെന്നും പറഞ്ഞുകൊണ്ടുള്ള സെറ്റപ്പൊക്കെ ആ കാലഘട്ടം കൊണ്ട് തീർന്നു പോയതാ. അപ്പൊ സ്വാമി ഏറ്റവും പുള്ളി പൊളിച്ചടക്കി കൊടുത്ത ഒരു പാർട്ടിയാ ചിദാനന്ദസ്വാമി. ഇവരുടെ സകല ഉടായ്പകളും പൊളിച്ചടക്കി കൊടുത്ത. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ സന്ദർഭമായിട്ട് പറഞ്ഞപ്പോ പറഞ്ഞേ ഉള്ളൂ. ആ സഹോദരന്മാരെ, ഈ പറഞ്ഞതിനോട് ബന്ധപ്പെട്ടൊരു ചെറിയ ക്ലിപ്പ് നമുക്ക് കേൾക്കാം. ഒരു സെക്കൻഡ് എന്ന് കേട്ടോളൂ. ഓക്കെ സാർ, ഓക്കെ സാർ. ജാഹിദ് ബാലുശ്ശേരി ഒക്കെ തന്നെയാണ് ഇതെന്നെ മാത്രം നിരീക്ഷണം ശ്രീ സാഹിബ് സ്ത്രീക്ക് വേണ്ടി.
ഞാൻ ഒരു ഉസ്താദ് ഇതേ നിരീക്ഷണം നടത്തുന്ന വളരെ പ്രസക്തമായ ഒരു ക്ലിപ്പ് ഈ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കണ്ടതിന്റെ ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് വലിയ കഴിയാക്കി പറയാറില്ലായിരുന്നു. അടുത്ത കാലത്ത് അത് തുടങ്ങി. അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകഴ്ത്തുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി. ഒന്ന്, അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് വികാരണയ്ക്കാം. അപ്പൊ നമുക്ക് വികാരണക്കാൻ പറ്റുമോ? അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ലേ. നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാൻ നിലനിർത്തണ്ടി. അപ്പൊ നമ്മൾ ആ പര ബഹുമാനം, പരസ്പര ബഹുമാനം നിലനിർത്തണമെന്ന് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ ജീവിതത്തിലെ നയായിരിക്കണം. ഈ ഉസ്താദിന്റെ കേട്ടല്ലോ, എന്തെങ്കിലും പറയാനുണ്ടോ? അതൊക്കെയല്ലേ, ഇതുപോലെ വെളിയുള്ളവർ കൊണ്ടിരാത്, അതാ മറ്റൊരു ഗുണം. ഇദ്ദേഹം ഒരു ഒരു ടോക്കിൽ പറഞ്ഞ ഇത് ഈ വീഡിയോ യൂട്യൂബിലോ മറ്റോ കിടപ്പുണ്ട്. ഈ ഇത് ഏറ്റവും കൂടുതൽ അപകടം ചെയ്തതാണ്. ആവശ്യമില്ലാതെ ഇത് സ്വന്തം മതം നല്ലതാന്നും പറഞ്ഞ് അങ്ങ് പോയാൽ മതിയായിരുന്നു. ആരും ഇത് ചെയ്യാൻ പോവുകയില്ലായിരുന്നു. പദമല്ല പലമത സാരവും ഏകമെന്നും പറഞ്ഞ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇതും ഈ കാര്യം തന്നെ പറഞ്ഞ് മുന്നോട്ടങ്ങ് പൊക്കോണ്ട് തന്നെ ആരും ചൊറിയാൻ പോകത്തില്ലായിരുന്നു. കാരണം ചൊറിഞ്ഞിട്ട് ആർക്കും നേരമില്ല, ചൊറിയാൻ ആർക്കും നേരമില്ല. അവനവൻ്റെ കഞ്ഞി കുടിക്കാനുള്ള മാർഗത്തിനാണ് എല്ലാവരും ഓടുന്നത്. അന്നേരം മതം മറ്റുള്ളവൻ്റെ മതം കയറി ചൊറിഞ്ഞ് അതിനെ നല്ലതോ ചീത്തയോ ഒന്നും കെത്തി നോക്കാനല്ല, നമ്മളൊരിടത്ത് ഒരെണ്ണം ഫോളോ ചെയ്ത് പോകുന്നേ അതിലേ അങ്ങ് പോവുക എന്നുള്ളത് സാധാരണക്കാരനെല്ലാം വിചാരിക്കുന്നുള്ളൂ. അവനിപ്പം ഇതിനകത്തൊരു പ്രശ്നമില്ല, അവൻ വീട്ടിൽ അവൻ അധ്വാനിച്ചാലേ അവന് കഞ്ഞി വെപ്പം കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവനെ അവരെ ഇത് നിർത്തിയിട്ട് ഞങ്ങളെ ആ മഹോന്നതന്റെ പാതയിലേക്ക് വാ എന്നും പറഞ്ഞ് ഇവനെ കുത്തി തിള്ളി നോവിച്ച് അവനെ ഒരു വിധം ചൊറിച്ചിലാക്കി അവനെ ഇക്കിളി എടുപ്പിച്ച് ആദ്യം ഇക്കിളി എടുപ്പിച്ച് പിന്നെ ചൊറിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പം ഇതെന്നാ ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ മൊത്തം ഇക്കിളി മാത്രമേ ഉള്ളൂ, മമ്മദിന്റെ ഇക്കിളി മാത്രമേ ഉള്ളൂ. മൊത്തം ഇക്കിളി കണ്ടപ്പോ അയ്യേ ഇക്കിളി എന്ന് പറഞ്ഞു. അവസാനം അവൻ ഇതിപ്പോ എടുത്തിട്ട് അലക്കിക്കൊണ്ട് നടക്കുക, അലക്കി അയലിടുക എല്ലാ ദിവസവും മമ്മദിനെ. ഇപ്പൊ മമ്മദ് മിക്കവാറും ഒരു പരുവായിട്ടുണ്ട്. റബ്ബർ ചണ്ടി, മറ്റേ നമ്മൾ ഈ റബ്ബർ പാലിന്റെ ചണ്ടി എടുക്കുമല്ലോ ഇതിനകത്തുനിന്ന്, ഈ ചിലത് ചിലപ്പോൾ ചില ഷീറ്റ് വല്ലാതെ ഉറയാതൊക്കെ പോയാൽ, ചില ഷീറ്റ് ഉറയോ ഒഴിക്കുന്ന ആസിഡ് ഇതിൻ്റെ അളവ് ചിലപ്പോൾ വ്യത്യാസപ്പെട്ട് പോയാൽ ചിലപ്പോൾ അത് ശരിക്കും ഉറയാതെ വരും, ചിലപ്പോൾ ചണ്ടിയായിട്ട് മാറുന്നത്. ആ പരുവത്തിൽ ഇപ്പം അല വെളുപ്പിച്ചുകൊണ്ടിരിക്കുക, അത് റോളറെ കയറ്റി ചിലപ്പോൾ ഒന്ന് പരത്തിയെടുക്കും ഉണങ്ങാനുള്ള എളുപ്പത്തിന്. ആ പരുവത്തിലാണ് ഇപ്പം മമ്മദിൻ്റെ അവസ്ഥ. എന്നാ ചെയ്യാൻ പറ്റും? വർഗീസ് ഫാസ്റ്ററെ, ഞാൻ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞു, നമ്മള് ഈ ഇപ്പം ക്ലബ് ഹൗസ് നോക്കിക്കഴിഞ്ഞാല് നിരീശ്വരവാദികളുടെ റൂം നടത്തിക്കഴിഞ്ഞാൽ വല്ലപ്പോഴും അങ്ങനെ വാവിന് ചങ്ക്രാന്തിക്കും വല്ല ഒരു നല്ല റൂം ഉണ്ടാവും. മീൻസ് നമ്പേഴ്സ് മീൻസ് എപ്പോഴും ക്രിസ്തീയ റൂമില് പിന്നെ എന്താണ് ഒരു ആവറേജ് 200 വെച്ചിട്ട് മിക്കവാറും റൂം നടത്തുമ്പോൾ എല്ലാം ഉണ്ട്, 200, 300, 400 വെച്ച് പോകാറുണ്ട്. പിന്നെ ഇത് മറ്റ് ഏരിയകളിലെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് ക്രിസ്ത്യൻസ് കാണുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പം ക്രിസ്ത്യാനി എന്നുള്ളതിൽ ഐഡന്റിറ്റിയിൽ എല്ലാവരും ഒരുമിച്ച് വരുന്നുള്ളൊരു സംഭവമുണ്ട്. അല്ലാതെ ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു അസംഷനാണ്, എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയും. അത് ഈ പിന്നെ ഈ മതവിമർശനം അക്ബർ ചെയ്യും അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു, അതിനു മുമ്പും ഈ ബുക്കുകളൊക്കെ ഇവിടെ ഇറക്കുമായിരുന്നു. അപ്പൊ ബുക്കുകളൊക്കെ ഇറക്കുന്ന സമയത്ത് വളരെ ചെറുപ്പത്തിൽ എന്റെ വല്യമ്മച്ചി ഇങ്ങനെ ഇതിനെ പറ്റി പറഞ്ഞു, ഞാൻ ചമ്മച്ചി ഈ ബുക്കൊന്നും വായിക്കാൻ തരാം, ഈ ബുക്ക് തരാൻ പറ്റത്തില്ല, എന്റെ വിശ്വാസം പോയി പോകും. അപ്പൊ ഇതിന്റെ ഈ പല ആളുകൾ വായിക്കുകയും ഇതിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇതിനെ പറ്റി പ്രോപ്പറായിട്ട് മറുപടി കൊടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ ഉള്ളിന്റെ ഉള്ളിൽ ഇതിനൊരു പ്രോപ്പർ മറുപടി ആരും കൊടുക്കുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയിൽ കഴിഞ്ഞ ഒത്തിരി ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ജോസഫ് സാറിന്റെ വിഷയം, കൈവെട്ടിന്റെ വിഷയം വന്നു. അപ്പോഴത്തേനും ഉള്ളിൽ ഇങ്ങനെ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ആരും സംസാരിക്കാനൊന്നും പ്രതികരിക്കാനും ഇല്ലല്ലോ എന്നുള്ളൊരു സാധാരണ വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും പിന്നീടുണ്ടായി എം അക്ബറിന്റെ ഒരു വലിയൊരു എന്താ ഉദയം അങ്ങനെ നടന്നു, മദനി സക്കീർ നായിക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേ ഈ വിശ്വാസത്തെ വളരെ ഇതായിട്ട്
പിന്നെ താറടിച്ച് കാണിക്കുന്ന സമയത്ത് ഓരോ വിശ്വാസികളുടെ ഉള്ളിൽ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ മനസ്സിൽ ഇപ്പോൾ അനിൽ പാസ്റ്റർ പോലെ, അനിലയ്യപ്പൻ പാസ്റ്റർ പോലെയും ട്രൂസ് വേഴ്സിലുള്ളവരെ പോലും ധൈര്യമായിട്ട് വന്ന് സംസാരിക്കുന്ന കാണുമ്പോഴാണ് ഓക്കെ, അന്ന് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഒരു ഇപ്പം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ധൈര്യത്തോടെ ഇറങ്ങുന്നു. അപ്പൊ അവരോടുള്ള ഒരു സോളിഡാരിറ്റി എന്നുള്ള നിലയിലും ഇത് അറിയണമെന്നുള്ള ഇതിലും പിന്നെ ആ ഇതൊക്കെ ഇത്ര ഉണ്ടായിരുന്നു, ഇവര് എന്താണോ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവം, ഇത് ഒരു ജസ്റ്റ് ഒരു ഊതി വീർപ്പിച്ച കാറ്റ് വീർപ്പിച്ച് വെച്ച ബലൂൺ പോലെയുള്ള സംഭവമാണല്ലോ എന്ന് അറിയാനുള്ള ആ ഒരു വ്യക്തത കൊണ്ടുമാണ് എപ്പോഴും നമ്മളുടെ റൂമിൽ പിന്നെ ഇത് കേൾക്കാനുള്ളതും ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള ഒരു 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 ആ വാഞ്ചയോട് ആളുകൾ നിൽക്കുന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ, ഒരു ഒരു അസംഷൻ അങ്ങനെയാണ്, ഒരു ഒരു പിന്നെ അതെ ഒരു വ്യൂ അത് അതിനെപ്പറ്റി അതാണ്. കാരണം പല നാളുകളും വർഷങ്ങളായിട്ട് ഇതിന് മറുപടി കൊടുക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള എല്ലാ സമുദായത്തിലും, എല്ലാ മീൻസ് ഓർത്തഡോക്സ് ആണെങ്കിലും പെന്തക്കോസ് ആണെങ്കിലും കാത്തലിക് ആണെങ്കിലും എല്ലായിടത്തിലും ഇതിനൊരു ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ കുറെ ഒരു 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 ബോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, ഞങ്ങളുടേതാണ് ഏറ്റവും ബെസ്റ്റ്, പിന്നെ യേശു അങ്ങനെയാണ് അല്ല ഇതാണ് മുഹമ്മദാണ് ഏറ്റവും ശ്രേഷ്ഠൻ, പിന്നെ ഈ ഒളിച്ചിപ്പിച്ച് വെച്ചിട്ടുള്ള പരിപാടി, ഇതൊക്കെ പുറത്തു വന്നപ്പോഴാണ് ആ ഇതൊക്കെ ഇതായിരുന്നു സംഭവം, കൊള്ളാം, ഇതിനാണ് നിങ്ങൾ പറഞ്ഞോളൂ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ശ്രോതാക്കൾ വരികയും പിന്നെ പുതിയ പുതിയ ആളുകൾ അത് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇതിനെപ്പറ്റി അന്വേഷിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പൊളിറ്റിക്സിന്റെ ആ ഒരു തലത്തിലുപരി ഇങ്ങനെ ഒരു ഇത് കിടപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. സാരമാരെ ഒരു കാര്യങ്ങളുള്ളത് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ സനൂജ് കാലത്തോടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതായത് ഈ ഡിബേറ്റ് നടത്താൻ അവർക്ക് താല്പര്യമാണ്. ഞാൻ അതിന് കൊടുത്ത എൻ്റെ മറുപടി കൂടി എല്ലാവരും കേൾക്ക വായിക്കും. ഈ ഡിബേറ്റിന് മുമ്പ് കുറെ വ്യവസ്ഥ പറഞ്ഞ് ഇങ്ങനെ കൂടുന്നൊരു പരിപാടിയുണ്ട്, ഞാൻ അതിൽ താല്പര്യം എടുക്കുന്നില്ല. ഞാനിട്ട മറുപടി, അധികം ആലോചിച്ച് സമയം കളയാനില്ല, എൻ്റെ വ്യവസ്ഥകൾ ഞാനും നിങ്ങളുടെ വ്യവസ്ഥകൾ നിങ്ങളും എഴുതുക, പൊതുവായി യോജിക്കുന്ന കാര്യത്തിൽ ഒരുമിക്കുക, അതിനുശേഷം സൂമിലോ അല്ലെങ്കിൽ FB പ്ലാറ്റ്ഫോമിലോ വേണം ഇത് ചെയ്യാൻ. അത് ക്ലബ് ഹൗസിലേക്കും ഷെയർ ചെയ്യാൻ പറ്റും. അല്ലാതെ പോയാലുള്ള കുഴപ്പം, ഈ റിപ്പോർട്ട് അടിക്കുന്ന കുറേ പണികളുണ്ട്, ഇതുവഴിയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ പലതരം പ്ലാറ്റ്ഫോമുകൾ ഒരുപോലെ ചെയ്യാൻ പാകത്തിനുള്ള സാങ്കേതിക സംവിധാനം ഞങ്ങൾ സജ്ജീകരിക്കാം, നിങ്ങൾ അവിടെ വരാം, അല്ലെങ്കിൽ നിങ്ങൾ സജ്ജീകരിച്ചോളൂ നമ്മൾ വരാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിന് അസൗകര്യം ഉണ്ടൊക്കെ അത് അറിയിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ സംവിധാനം കൂടെ ചർച്ച ചെയ്യാം. അല്ല, ഇതൊന്നുമല്ല, ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല. പിന്നെ ടോപ്പിക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കണം, ഒരുമിച്ചിരുന്ന് കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരണം, ഇരുഭാഗത്തും ഒരുപോലെ ബേർഡൻ ഓഫ് പ്രൂഫ് വരുന്ന തരത്തിലെ ടോപ്പിക്കിലെ താല്പര്യമുള്ളൂ, ഏകപക്ഷീയ ചർച്ചയിൽ താല്പര്യമില്ല. ഇതാണ് നമ്മുടെ നിലപാട്. അവർ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി അവരുടേതാണ് തീരുമാനം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അല്ല സാറേ, ഈ സനൂജൊക്കെ ഈ ഒരു ഉറവിലമായിട്ട് ഈ വെല്ലു വിളിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒരു പിന്നെ വെല്ലുവിളി ഏറ്റെടുത്തതായിട്ടോ അല്ലെങ്കിൽ ഒരു ഇത് നടത്തിയതായിട്ടോ എൻ്റെ ഓർമ്മയിലില്ല. കാര്യം സനൂജ് ഷിറാഫ് ചെയ്തിട്ടുണ്ട്, ഈ സനൂജ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കാര്യം ഒരു വർഷമായിട്ട് എല്ലാ ദിവസവും റൂമിട്ട് വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട്. ഇസ്ലാമിലെ സാർമാരെ ധാരാളം കീലേരി അച്ചുമാരുണ്ട്, രാവിലെ ഇറങ്ങി മുണ്ട് മടക്കി കൊണ്ട് കുത്തിയിട്ട് ക്ലബ് ഹൗസിൽ കയറും. വെല്ലുവിളി ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഞാൻ ഉണ്ടെന്ന് ആ ഉണ്ടെന്ന് പറയുക, അതുവഴി ഒറ്റ ഓട്ടം ഓടുകയും ചെയ്യും. അല്ലാതെ ചുണയുള്ള ഒരുത്തിനകത്തില്ല. ഒരു കാര്യം കേൾക്കുന്നു സാറേ, ഇപ്പൊ നമ്മുടെ പിന്നെ PDAക്കൻ ഇവരുടെ സനൂജ് കാലത്തോടെ റൂമിൽ ചെന്നിട്ട് അടി കഴിഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയെന്നൊക്കെ കേൾക്കുന്നു. എന്തോ അവല്ലോ അറിയോ, ഡീറ്റെയിൽ അറിയോ? ഒരു കാര്യമില്ല, വിളിക്കാത്തടത്തും കണ്ടു. ഒരു കാര്യമില്ല, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ഒരു കമന്റ് കാണുന്നു, അറിയാവുന്നവരുണ്ടായിരുന്ന ഡീറ്റെയിൽ പറഞ്ഞാ കൊള്ളാം. അത് കേട്ടോ, അത് കേട്ട ആരെങ്കിലും താഴെ ഉണ്ടെങ്കിൽ ഒന്ന് മുകളിലോട്ട് കേറി വന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊള്ളാം. ഞങ്ങളെല്ലാം റൂമിൽ നിന്ന് റിമൂവ് അടിച്ചു. അതുപോലെ തന്നെ സാറേ, ഇവര് എത്തീസ്റ്റുകളുമായിട്ട് ഏതെങ്കിലും ഒരു ഡിബേറ്റ് നടത്തിയിട്ടുണ്ടോ? കാര്യം ക്ലബ് ഹൗസിൽ വന്നത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഈ മുസ്ലിംസുകള് എത്തീസ്റ്റുകളുമായിട്ട് ഒരു ഡിബേറ്റ് നടത്തിയതായിട്ട് എനിക്കൊരു അറിവും ഇല്ല. അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ അവര്? പറയാം, അതിന്റെ ഒരു കാര്യം പറയാം. എത്തീസ്റ്റുകളുമായിട്ട് നടത്തി എന്ന് പറയുന്നത്, ഈ എത്തീസ്റ്റ് സ്വഭാവമുള്ള ഡിബേറ്റ് ഇവർക്ക് നടത്താനുള്ള അടിച്ചില്ല, പരിണാമം ഇവർക്ക് നടത്താനുള്ള ശേഷി ഉണ്ടോ?
ആസ്ട്രോഫിസിക്സുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്താൻ ശേഷിയുണ്ടോ? ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ശേഷിയുണ്ടോ? ആരാ ഉള്ളത്? ഇവർ റിസോഴ്സ് പേഴ്സൺ ആരാ ഇപ്പോൾ ഉള്ളതിൽ ക്ലബ് ഹൗസിൽ? ആരാ ഇവർക്കുള്ളത്? അപ്പൊ ഇത് പിന്നെ നമ്മൾ ആകെ കൂടി കണ്ടത് ആഴക്കടൽ ഇരുട്ടാണ്. ഈ ആഴക്കടൽ ഇരുട്ടെന്ന് പറയുന്ന സാധനം പണ്ടേ പൊളിച്ചടിക്കിയ സാധനമാണ്. ഇത് കാലഘട്ടപ്പെട്ടൊരു സാധനമാണ്. അത് തോറ്റു തുന്നം പാടിയിട്ടു. അതായത് ഒരു ഉപമ പറയുന്നതാണത്. ഉപമ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി എന്ന് പറഞ്ഞാൽ ഉപമ പറയുന്ന കാര്യം കേൾക്കുന്നവനും പറയുന്നവനും അറിവുള്ളതായിരിക്കും. അപ്പൊ അന്നത്തെ അറബികൾക്ക് അറിയാത്ത ഒരു ശാസ്ത്രം ഖുറാനിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉപമയാകുകയല്ല, ഒന്നില്ല. ഉപമയാകുകയാണെ അന്നുള്ളവർക്ക് അറിയാം. ഇത് ലളിതമായ ഒരു കാര്യമാണ്. തന്നെയല്ല, ഇതിനെക്കുറിച്ച് യോനയുടെ പുസ്തകത്തിൽ എഴുതിയ കറക്റ്റ് വചനം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇ എ ജബ്ബാർ തിരിച്ചടിക്കുന്നത്. പക്ഷേ അത്ര ഒരു തോൽവി പോലും അറിഞ്ഞിട്ട് തിരിച്ചറിയാൻ ത്രാണിയുള്ള ഒരുത്തനും അതിനകത്തില്ല. രണ്ടാമത് ആ സാധനം അതുപോലെ ഒരു, എന്നിട്ട് അക്ബർ സാഹിബ് തന്നെ ജയം പ്രഖ്യാപിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു കേട്ടു, എനിക്ക് സമ്മാനത്തുക ആവശ്യമില്ല, അത് ഇതിന്റെ ചെലവിലേക്ക് എടുത്തുള്ളൂ, താങ്കൾ ഷഹാദത്ത് കഴിമാ ചൊല്ലുകയും വേണ്ട, അതിന്റെ കാരണം ഒരു വിട്ടുവീഴ്ച, അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സ്വയം വിജയം പ്രഖ്യാപിച്ചാണ് അവിടുന്ന് പോകുന്നത്. ഇനി ഇതൊരു പുസ്തകമാക്കി ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് തൊലിക്കെട്ടിയുടെ മാകാൽ. ഇതിൽപ്പരമൊക്കെ ഈ നാണക്കേടിനെ ഇങ്ങനെ, അത് അവരുടെ കുഴപ്പമല്ല. കാരണം ഈ ഇവരുടെ വെരി ബർത്ത് എന്ന് പറയുന്ന തന്നെ അശ്ലീലങ്ങളെ ന്യായീകരിച്ച് അത് സുഖകരമാക്കി മാറ്റും. മുഹമ്മദ് ചെയ്ത എല്ലാ തിന്മകളെയും രാവെളുക്കോളം ഇരുന്ന് വെളുപ്പിക്കും, അത് ശരിയാണെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് തോൽവി വിജയവും, നേരായി കാണുന്നത് തിന്മയായിട്ടും ദുർഗന്ധങ്ങൾ സുഗന്ധങ്ങളായിട്ടും തോന്നും. അതാണ് അതിൽ വരുന്ന ഒരു പൊതു മനഃശാസ്ത്രമാണ്. ഇങ്ങനെ ലോകത്തൊരു ആത്മീയതയുള്ളൂ, അത് ഇസ്ലാമിന്റെ ആത്മീയതയാണ്. അതിൽ സാധാരണ മനുഷ്യന് ജയം തോന്നുന്ന കാര്യം ഇവർക്ക് പരാജയമാണ്. സാധാരണ മനുഷ്യന് തോന്നുന്ന നന്മ ഇവർക്ക് തിന്മയാണ്. സാധാരണ മനുഷ്യന് തോന്നുന്ന ധാർമ്മികത ഇവർക്ക് അധാർമികതയാണ്. സാധാരണ മനുഷ്യന് തോന്നുന്ന സമാധാനം ഇവർക്ക് സംഘർഷമാണ്. ശരി, ഇവർ സമാധാനം പറഞ്ഞാൽ എന്തുവാ? അത് യുദ്ധത്തിനിട്ടിരിക്കുന്ന പേരാണ്. ഇവർ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? 44 സ്ത്രീകളോടുകൂടെ ഒരു പുരുഷൻ ശയിക്കുക, അയാളുടെ പരിമിതമായ ജീവിതകാലം 23 വർഷത്തിനകത്ത് 43 സ്ത്രീകൾ, വ്യത്യസ്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൊച്ചു പിള്ളേരടക്കം, കുട്ടികളിടയിൽ നിന്ന് കൊച്ചടക്കം, നമ്മുടെ പരിസ്ഥിതി കേൾക്കുന്ന ഒരു തൊട്ടിലി കിടക്കുന്ന കുഞ്ഞു ദോഹിതം, കട്ടിലി കിടക്കുന്ന മുത്തശ്ശി വരെ ഉള്ളവരോട് ഒരുത്തൻ ഇത്തരത്തിലെ രതി വൈകൃതങ്ങൾ ആചരിക്കുക, അത് മനോഹര പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ പോലെ യുക്തിവാദികൾ പോയി ഏറ്റുമുട്ടാൻ പോയാൽ തേച്ചൊട്ടിച്ച് തീർക്കുകയില്ലേ? ആരാ ഇവരുടെയെന്ന് പോന്നേ? ഇവർക്ക് അതിന് ത്രാണിയൊന്നുമില്ല. ഇവർക്ക് ആ ചോദ്യം തന്നെ തെറ്റായി പോയി. ഇവർ ഈ കിതാബ് ഈ സാധനമൊക്കെ ആയിക്കൊണ്ട് എങ്ങനെ പോയി നേരെ നിൽക്കും? ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല ഇവരെ. ഇനി ഞാനൊരു കാര്യം പറയാം. ഇടമറുകൾ വർഷങ്ങൾക്കപ്പോൾ ഒരു പുസ്തകം എഴുതി, ഖുറാനും ഖുറാൻ ഒരു വിമർശന പഠനം, അതിലും മുഹമ്മദിനും മാനസികവും ഉണ്ടെന്ന് പുള്ളി കൃത്യം എഴുതിയിരിക്കുകയാണ്. രതിവൈകൃതമുള്ള ഒരു ലോകം പുള്ളിക്കൊണ്ടാണ്, ഇന്നും വിമർശനം ഇന്ന് എന്നവരില്ലാത്ത കാലത്ത് എഴുതിയ സാധനമാണ്. അതേ കാലത്ത് ഇടമറുകൾ എഴുതി ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. എത്ര മറുപടി വന്ന് കേൾക്കണോ? ജെ സി ദേവിന്റെ മറുപടി, തങ്കച്ചൻ പി ഈശോയുടെ മറുപടി, അതുപോലെ നമ്മുടെ തിരുവട്ടാകൃഷ്ണൻകുട്ടിയുടെ മറുപടി, അതുപോലെ ഫാദർ ലൂക്ക് എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതന്റെ മറുപടി, ഒരു പ്രളയമായിരുന്നു മറുപടി. അതിനുശേഷം ഒരു ഇഞ്ച് ചലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കൃത്യം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി കിട്ടി. അതിനുശേഷമാണ് മലയാളത്തിലേക്ക് വിഖ്യാതമായ യേശു ക്രിസ്തു ചരിത്രപുരുഷൻ എന്ന് പറയുന്ന റിച്ചിയോത്തി എന്ന പണ്ഡിതന്റെ പുസ്തകം ഫാദർ തോമസ് നടക്കിൽ വിവർത്തനം ചെയ്തു. അതിനുശേഷം ഈ എത്തീസ്റ്റ് പബ്ലിഷനും ഇണ്ടാട്ടമില്ല. മനസ്സിലായിക്കണം, ഞാനിത് ആ സനലിന്റെ മുറിനോട് ഒരു ചർച്ചയെ നേരിട്ട് ചോദിച്ചേ. അതേസമയം ഖുർആനിലെ വിമർശന പഠനം എന്ത് മറുപടി വന്നു? കാര്യക്ഷമതയുള്ള എന്ത് മറുപടി വന്നു? മുഹമ്മദിനെ ഇന്ന് കാണുന്ന പോലെ വിമർശിച്ചു. ഇവര് പോകും അങ്ങോട്ട് ചർച്ചയ്ക്ക്. അതിന് ശേഷിയുണ്ടോ? അതിന് ത്രാണിയുണ്ടോ? ഈ മുഹമ്മദിനെയും ഈ ഖുർആനെയും ഈ അള്ളാഹുവിനെയും കൊണ്ട് പോയാൽ എങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റും? പറ.